ആശീർവാദം പറഞ്ഞു കഴിയുമ്പം ആമേൻ കർത്താവേ വേഗം വരണമെന്ന്, ഇപ്പം ഞാൻ പോകുന്നിടത്തൊക്കെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വേഗം എന്നുള്ള വാക്ക് കട്ടായി. ഞാനുള്ള കാര്യം പറയും, മിക്കവാറും മീറ്റിങ്ങിൽ പോവില്ല ഞാൻ. അപ്പം ഞാൻ അപ്പം ഞാൻ പക്ഷെ അവിടെ ഇരുന്ന് പറയും, കർത്താവ് വേഗം വരണമെന്ന് പറയും. അവർക്ക് വേഗം ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് വേഗം വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവദാസി പറഞ്ഞതുപോലെ നമ്മൾ എടുക്കപ്പെടുമോ എന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, നമ്മൾ ആ പ്രത്യാശയോടുകൂടി ജീവിക്കുവാണെങ്കിലോ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കപ്പെടും. മനസ്സിലായോ? നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നമ്മളത് ഒരു നമ്മൾ ആ ചിന്ത നമ്മളെ ഒരുക്കും. ആ ചിന്ത നമ്മളെ ഒരുക്കും. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോയാൽ നമ്മുടെ ഒരുക്കവും പോകും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ചിന്തയിൽ നമ്മളെപ്പോഴും എല്ലാം ചെയ്യുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ കർത്താവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കപ്പെടും. ആമേൻ. അതിൻ്റെ സമയം ഒത്തിരി അടുത്തിരിക്കുവാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മണവാട്ടി തന്നെത്താനെ, ഓർമ്മയുണ്ടോ വെളിപ്പാടിൽ, വെളിപ്പാട് എന്ത് എഴുതിയേക്കുന്നേ, മണവാട്ടി തന്നെത്താനെ ഒരുങ്ങുന്നത്. അല്ല, കർത്താവേനെ ഒരുക്കണമേ, കർത്താവേനെ ഒരുക്കണമേ എന്നല്ല, മണവാട്ടി തന്നെത്താനാ ഒരുങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് കർത്താവിനോട് ചോദിച്ച്, കർത്താവേ അങ്ങ് വരുമ്പം എടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അന്നേരം ആ അഞ്ച് വെർജിൻസിനെ പോലെ, അഞ്ച് കന്യകമാരെ പോലെ അന്നേരം ധൃതി പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്ത് എപ്പോഴും ആയിരുന്നാൽ ഞാൻ വിശ്വസിക്കുന്നേ നമ്മൾ പിന്നെ ഒരിക്കലും കർത്താവിൻ്റെ വരവിനെ പറ്റി കേൾക്കുമ്പം നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. നീ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെൻ്റെ സന്ദേശമല്ല, സഹോദരി പറഞ്ഞതുകൊണ്ട്, അത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഞാനൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അത് പറഞ്ഞപ്പോൾ സന്തോഷം വന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ടച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഡൽഹിയിലാണ് ജനിച്ച് വളർന്നത്. കൊച്ചിലെ മുതലേ ജനിച്ചപ്പം തൊട്ടേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആ മിക്കവാറും സംസാരിക്കുന്നത്. പക്ഷേ പപ്പായുടെ മമ്മിയോടൊക്കെ സംസാരിക്കുമ്പം മലയാളത്തിലായിരുന്നു സംസാരിച്ചത്. പിന്നെ ഒരു 10-28 വർഷം കൊണ്ട് ഞങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് മലയാളം ഈ നാട്ടിൽ വരുമ്പോൾ മാത്രമേ മലയാളം സംസാരിക്കാറുള്ളൂ. പക്ഷെ മലയാളം അറിയത്തില്ല എന്നല്ല, മലയാളം എനിക്കറിയാം. പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു ഭാഷയുണ്ടല്ലോ, അതെനിക്കറിയത്തില്ല. അതുകൊണ്ട് ആരും ആ ഭാഷ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കില്ലേ എന്ന് ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ സംസാരിക്കുന്നുള്ളു, നമ്മൾ സഹോദരിമാരാണല്ലോ ഇല്ലയോ. ഞങ്ങൾ എൻ്റെ കുറച്ച് പേര് വലിയ സ്മൂത്ത സിസ്റ്റേഴ്സ് ആയിരിക്കും, കുറച്ച് പേര് എൻ്റെ അതേ പ്രായമായിരിക്കും, കുറച്ച് പേര് എന്നിൽ നിന്ന്. അപ്പം നമ്മൾ സഹോദരിമാർ, ഞാനൊരു സഹോദരി മറ്റുള്ള സഹോദരിയോ വലിയ സഹോദരി ചെറിയ സഹോദരിയോടെ സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ഇന്ന്, ഞാൻ അടുത്ത് എനിക്ക് തന്നേക്കുന്ന സമയം ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരും കണ്ണടയ്ക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ആരാധന സമയത്ത് കണ്ണടച്ചാൽ മതി. ഓക്കെ, ഒടുവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ കണ്ണടച്ചാൽ മതി. എല്ലാവരോടും അഭ്യർത്ഥനയുണ്ട്, എല്ലാവരും കണ്ണ് തുറന്നിരുന്ന് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആരും മയങ്ങിപ്പോകില്ല എന്ന് ആദ്യമേ അങ്ങ് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സഹോദരി തട്ടിയൊന്നും നോക്കിയാൽ മതി. അടുത്തിരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ അറിയാതെ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ അവർ തന്നെത്താൻ അങ്ങ് ഉണന്നോളൂ. ഓക്കെ, അപ്പോൾ അവർക്കും ഇതായിട്ട് തോന്നത്തില്ല, വിഷമം വരത്തില്ല. ഓക്കെ, എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വന്ന്. കർത്താവ്, ഇന്നല്ല, ഞാൻ കുറച്ച് ദിവസങ്ങളിങ്ങനെ ചിന്തിക്കുക, കർത്താവ് എന്തുവാ ഞാൻ നിൻ്റെ ജനത്തോടെ സംസാരിക്കണ്ടേ, നിൻ്റെ മക്കളോട് എന്തുവാ, നിൻ്റെ ഡോട്ടേഴ്സിനോട് ഞാൻ എന്തുവാ സംസാരിക്കേണ്ടത്. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഒത്തിരി കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവസന്നിധിയിൽ വർഷങ്ങൾ മുന്നേ 2000 ഞാൻ ഒരു പാസ്റ്ററിൻ്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പപ്പ ഓൾറെഡി സുവിശേഷ വേലയിലാണ്. ഒത്തിരി താമസിച്ചാണ് ഞാൻ ജനിച്ചത്. ഞാൻ 5-ാമത്തെ എൻ്റെ കുടുംബത്തിലെ 5-ാമത്തെ എൻ്റെ മകളാണ്, ഏറ്റവും ഒടുവിലത്തെ മകളാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും. അപ്പോൾ എന്നിൽ മുന്നേ ഒക്കെ എൻ്റെ മൂത്ത എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എന്നെക്കാട്ടുമൊക്കെ നല്ല പ്രായമുണ്ട്. എൻ്റെ നേരെ മൂത്ത ബ്രദറും ഞാൻ തമ്മിൽ ഓൾമോസ്റ്റ് 12 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജനിച്ച് ഞാൻ
ഞാൻ ഒരു ഒരു നല്ല പ്രായമായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് പേര് ഇല്ല, മൂന്ന് പേര് പോയി കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജനിച്ച് വളർന്നത്. അതുമല്ല, ഒരു പാസ്റ്ററിൻ്റെ കുടുംബമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ബൈബിൾ സ്കൂളും പാഴ്സനേജും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ചർച്ചിലാണ് വളർന്നതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ വീട്ടിലല്ല, ഞാനൊരു ചർച്ചിലാണ് ഞാൻ വളർന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ വളർന്ന് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ആഗ്രഹമിട്ട്. ഓക്കെ, നല്ല ആഗ്രഹങ്ങൾ എല്ലാം ആരാണ് ഇടുന്നത്? നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ നല്ല ആഗ്രഹത്തിൽ പോലും നമുക്ക് പ്രശംസിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നേ ദൈവം ആ നല്ല ആഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ ഇടുന്നത്. ഓക്കെ, അപ്പം ദൈവം ഈ നല്ല ആഗ്രഹം ഇട്ടേതാ? എനിക്ക് എൻ്റെ ദൈവത്തെ സേവിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ദൈവം എൻ്റെ ഉള്ളിലിട്ട്. അപ്പോൾ ആ ആഗ്രഹം ഞാൻ കൊണ്ട് നടന്നു. ഓക്കെ, ഇതൊരു വലിയ സാക്ഷ്യമാണ്, പക്ഷേ ഞാൻ ചെറിയ രണ്ട് വാക്കിൽ മാത്രം ഞാൻ പറഞ്ഞ് നിർത്തുവാണ്. ഞാൻ എൻ്റെ പിതാവിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പിതാവിനോട് പറഞ്ഞു, പപ്പ എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എനിക്കൊരു പാസ്റ്ററാകണം എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ പപ്പ അന്നേരം അങ്ങ് ചിരിച്ചിട്ട് അത് അങ്ങ് തള്ളിക്കളഞ്ഞു. ഞാൻ ചെറിയ പെണ്ണ. അപ്പം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഞാൻ കണ്ടത് കർത്താവിന് വേണ്ടി ചെയ്യുന്നവരൊക്കെ ആരായിരുന്നു? പാസ്റ്റർമാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കും, വിശ്വാസികൾ വരും, അവർ ഞായറാഴ്ച വന്ന് ആരാധിക്കും, കസാരയിലിരിക്കും, ആ കസാര ചൂടാക്കിയിട്ട് അങ്ങ് പോകും, പിന്നെ അടുത്ത ആഴ്ച വരും. അങ്ങനെ ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ചർച്ചിൽ ചെയ്യുന്നതെല്ലാം മിക്കവാറും പാസ്റ്റർമാർ. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഒരു പാസ്റ്ററായാലേ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പപ്പ അത് എന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക ഒക്കത്തില്ലല്ലോ, എനിക്ക് മനസ്സിലാകത്തില്ലോ എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞങ്ങ് അങ്ങ് പോയി. പിന്നെ വളർന്നു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഓ, പെണ്ണുങ്ങൾക്ക് പാസ്റ്റർമാരാകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അങ്ങ് ഭയങ്കര നിരാശയായി. അപ്പം ഞാൻ വിചാരിച്ച് കർത്താവ്, അപ്പം എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും എനിക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊരു പെണ്ണായിപ്പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം എൻ്റെ ഉള്ളിൽ അങ്ങ് കയറി. അപ്പം ഞാൻ ഈ ആണുങ്ങളെ പോലെയൊക്കെ അങ്ങ് ഞാൻ എങ്ങനെ പറയുന്നത് ഡീൽ ചെയ്യാൻ തുടങ്ങി. സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവമായി അങ്ങ് മാറി. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം ഞാൻ വിചാരിച്ച ചിലപ്പോൾ ആണുങ്ങളെ പോലെയൊക്കെ ആക്ട് ചെയ്താൽ ചിലപ്പം എനിക്ക് അംഗീകാരം കിട്ടും എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ അങ്ങ് കയറി. അപ്പം അങ്ങനെ ആണുങ്ങളുടെ സ്വഭാവം, ആണുങ്ങളുടെ സ്വഭാവം ഞാൻ ഭയങ്കര ഒരു പേടിയില്ല. ആരെന്തോ പറഞ്ഞാൽ അത് ആണുങ്ങളുടെ സ്വഭാവമാണെന്നല്ല പറയുന്നത്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ ഒരു മര്യാദയ്ക്കൊക്കെ ഇല്ല. നമ്മൾ സാധാരണ പിള്ളേർ ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല, അവിടെ പോകാൻ ഒക്കത്തില്ല, ഇങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല, അങ്ങനെ കിടക്കാൻ ഒക്കത്തില്ല, ഇങ്ങനെല്ലാം നമുക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ആണല്ലോ. ചിരിച്ചു കഴിഞ്ഞാൽ പിടി അങ്ങനെ ചിരിക്കില്ല, പെണ്ണുങ്ങൾ അങ്ങനെ ചിരിക്കത്തില്ല, ഞാൻ ഈ കാലാട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കസാരയിരുന്നു, അങ്ങനെ പെണ്ണുങ്ങൾ കാലാട്ടത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ഇതെന്തോ ജനമോ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് വേണ്ടിയും ചെയ്യാൻ ഒക്കത്തില്ല, ഒന്ന് ശ്വാസം പോലും വിടാൻ ഒക്കത്തില്ല എന്നങ്ങ് ഭയങ്കര. അപ്പം എനിക്ക് അങ്ങ് അതിനോട് ഞാൻ എന്തുകൊണ്ട് ദൈവം എന്നെ ഒരു പെണ്ണാക്കി എന്നുള്ള ഒരു ഭയങ്കര ഒരു ഒരു ദൈവത്തോടുള്ള ഒരു പരാതിയായിപ്പോയി. എന്തോ ആന്നേലും അപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ മോശമായിട്ടൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ആ രീതിയിൽ. പ്രത്യേകിച്ച് എൻ്റെ നാക്ക്, നമുക്കറിയാലോ നാക്കിന് ഭയങ്കര മൂർച്ചയാണല്ലോ, മെലിഞ്ഞൊരു പെണ്ണായിരുന്നു ഞാൻ, ഭയങ്കര മെലിഞ്ഞ പെണ്ണായിരുന്നു. ഓക്കെ, പക്ഷേ ഈ നാക്കുണ്ടല്ലോ, ഈ നാക്ക് മതിയായിരുന്നു, അന്നും മതി ഇന്നും മതി. അപ്പം ഈ നാക്ക് ആരെങ്കിലും എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവർ നല്ലത് കേട്ടിട്ടേ പോകത്തുള്ളൂ, ഞാൻ വേണ്ടാത്തവല്ലോ പറഞ്ഞാൽ നല്ലത്, പിന്നെ എന്നും ഒരു മറുപടി അവർ എന്നോടൊന്നും പറയത്തില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തിന് ഇവിടെ നിർത്തി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നത് ഈ നാക്കിനെ ദൈവം വീണ്ടെടുത്ത്. ഹല്ലേലൂയ. ഇന്ന് ഈ നാക്കിനെ അന്ന് പിശാച് കയ്യിലെടുത്ത് ഉപയോഗിച്ച് ഒത്തിരി പേരെ ഹർട്ട് ചെയ്യാൻ വേണ്ടി, ഒത്തിരി പേരെ എന്തോ പറഞ്ഞേ അവരെ വൂണ്ട് ചെയ്യാൻ വേണ്ടി, അവരെ വിഷമിപ്പിക്കാനൊക്കെ ഈ നാക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് വന്ന് താമസിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈബിൾ സ്കൂളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് നാട്ടിൽ നിന്ന് വന്ന് ജോലിക്കൊക്കെ ഞങ്ങൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ എൻ്റെ കട്ടിലയിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഈ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് സ്വാതന്ത്ര്യമില്ല, ഒരു എൻ്റെ വീടാണെന്ന് എനിക്ക് പറയാൻ പോലും, എൻ്റെ മുറിയെന്നോ എൻ്റെ കട്ടിലെന്ന് പോലും പറയാൻ എനിക്കൊരു അവകാശം പറയാനില്ല, എൻ്റെ കസാര എന്ന് പറയാനില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ വിഷമമൊക്കെ എങ്ങനെയാണ് തീർക്കുന്നതെന്നറിയാമോ? ഈ വന്ന് താമസിക്കുന്നവരുടെ അടുത്തും ഈ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്നും എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഒന്ന് വാക്ക് പറഞ്ഞാൽ ഇതെല്ലാം വിഷമം തീർക്കുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കര മൂർച്ചയുള്ള നാക്കായിരുന്നു, ആരെയും എങ്ങനെയും എന്തും ചെയ്യാവുന്ന ഒരു നാക്കായിരുന്നു. എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ ലൈവിൽ പോകുന്നുണ്ട്, പോട്ടെ, സാരമില്ല, ഉള്ള കാര്യമില്ല പറയുന്നത് ഇല്ലയോ.
അല്ല, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ദൈവം ഉപയോഗിക്കുന്നവരങ്ങ് ഭയങ്കര ഇല്ല, അവർക്ക് ഒരു കുറവുമില്ല, അവർക്കെല്ലാം ഭയങ്കര ഗുണങ്ങളാണ്, ഭയങ്കര കഴിവ് അതൊക്കെ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സാക്ഷി നിങ്ങളോട് പറയുന്നത്, എന്നെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാമെന്ന് പറയാൻ ഈ വരുന്നത്. ആമേൻ. നമ്മൾ സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കും, ദൈവം നമ്മളെ എങ്ങനെ ആത്മാവിനാൽ നിറയ്ക്കും, എല്ലാം പിന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഞാൻ പറയാൻ. പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്ക് ഈ കുറവുണ്ടല്ലോ, എനിക്ക് ഈ കഴിവില്ലല്ലോ, ഞാനൊരു പെണ്ണായാലോ, ഞാനൊരു സ്ത്രീ ആയാലോ, എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ലിമിറ്റ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ, നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. പിന്നെ നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്താലല്ലാവുള്ളൂ, നമ്മൾ വിശ്വസിച്ചാലല്ലാവുള്ളൂ, നമ്മളൊരു സ്റ്റെപ്പ്, ഒരു ഫെയ്ത്ത് സ്റ്റെപ്പ്, ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്താലല്ല ദൈവം നമ്മളങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്താലല്ല ദൈവത്തെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലയോ? പക്ഷെ ഏൽപ്പിച്ചില്ലെങ്കിൽ, നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ, നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ, നമ്മൾ തെറ്റായിട്ടുള്ള ചിന്തയിൽ നമ്മൾ മുന്നേറുവാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. പിശാച തള്ളിക്കേറി വന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല. എങ്ങനെ? വെളിപ്പാടിൽ എന്തു എഴുതിയേക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുന്നെന്നാണ് പറഞ്ഞേ. അത് ആർക്കാണ് എഴുതിയേ? നമ്മളതല്ല എപ്പോഴും വിചാരിക്കുന്നത്, ആ അവിശ്വാസികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. പക്ഷെ അത് ആർക്ക്, ആ സന്ദേശം ആർക്കാണ് എഴുതിയേക്കുന്നത്? അത് സഭയ്ക്ക് എഴുതിയൊരു സന്ദേശമാണ്. ഏതാ? നിങ്ങൾ എന്നെ പുറത്താക്കി വെച്ചു, നിങ്ങൾ തന്നെ അല്ല അങ്ങ്. അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒരു മെസ്സേജ് എടുക്കുവാണ്. ഓക്കെ, നമ്മൾ തുറന്നു കൊടുത്താലേ ഉള്ളൂ, നമ്മൾ സമർപ്പിച്ചു കൊടുത്താലേ ഉള്ളൂ, നമ്മൾ ദൈവവചനം, ദൈവം പറയുന്ന എന്തുവാന്ന് വിശ്വസിച്ചാലേ ഉള്ളൂ, ദൈവത്തിന് എന്തുവേലും നമ്മളിലും നമ്മൾ മുഖാന്തരം ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഓക്കെ, നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, വൈകിട്ടും കേൾക്കാൻ പോവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം അല്ല, വലിയൊരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകാനല്ല. പലപ്പോഴും നമ്മൾ പ്രസംഗം കേട്ട് പോകുന്ന നാളെ എന്തുവാ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ പോലും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി ചില കാര്യങ്ങൾ, സത്യങ്ങൾ, വാസ്തവങ്ങൾ എന്തുവാ, നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ എങ്ങനെ എടുക്കാൻ പറ്റും, അല്ലെ, വിശ്വസിക്കാൻ വേണ്ടി ദൈവം ഈ സഹോദരിയെ ഉപയോഗിച്ചെങ്കിൽ എന്നെയും ദൈവത്തിന് ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളിൽ തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പോകുമ്പം പലരും, പല യൗവനക്കാർ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ പിള്ളേർ, അല്ലെ, ഫോൺ ചെയ്ത് കാണുമ്പോഴൊക്കെ എന്നെ പറയുന്നത് എനിക്ക് ആൻറ്റിയെ പോലാകണം, എനിക്ക് ചേച്ചിയെ പോലാകണം. അപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ചേച്ചി എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പലര് ഈ സാക്ഷ്യം കേട്ട് അവർക്ക് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്ന ദൈവം എന്നെ അതിനുവേണ്ടിയാണ് എഴുന്നേൽപ്പിച്ചേക്കുന്നത്. അനേക സഹോദരിമാരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയാ. അല്ല, നേരത്തെ പറഞ്ഞുള്ള കഴിവുണ്ടായിട്ടല്ല, അതുകൊണ്ടാ ദൈവം എന്നെ, എനിക്ക് പാടാൻ കഴിവ്, ഈ പറയുന്ന വലിയ കഴിവില്ല, പക്ഷെ ദൈവം ഉപയോഗിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പക്ഷെ എന്നാലും ജനം വിളിക്കുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രോത്സാഹത്തിന് വേണ്ടിയാ. കഴിവില്ലാത്തവർക്ക് അനേകരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്തോ പറയുന്നേ, ഞാൻ ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ആരെ ഉപയോഗിക്കുന്ന? ബലമില്ലാത്തവരെ. ഞാൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ആരെ ഉപയോഗിക്കുന്ന? ആരെ ഉപയോഗിക്കുന്ന? പോഷന്മാരെ ഉപയോഗിക്കുന്നു. അപ്പം ദൈവം എക്സ്പേർട്ടാണ് ഈ കാര്യത്തിൽ, ദൈവം എക്സ്പേർട്ടാണ്. പക്ഷെ നമ്മളൊന്ന് സമ്മതിച്ച് കൊടുത്താൽ മതി, നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. ദൈവമേ കഴിവില്ല, പക്ഷെ നിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങ് ഏൽപ്പിച്ചു തരുവാ, ഈ പൊട്ടിയെ നീ ഉപയോഗിക്കണമേ എന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ശക്തനാണ്. ആമേൻ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. നമുക്ക് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം പുകഴുന്ന ആരായിരിക്കും? നമ്മൾ തന്നെ പ്രശംസിക്കാനിടയോ? അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്, സോ ദാറ്റ് നോ മാൻ മേ ബോസ്റ്റ്. ആരും ഒരു ജഡവും തന്നിൽ പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാ ദൈവം ആ പ്രവൃത്തി ചെയ്യുന്നത്. ആമേൻ, ആമേൻ. അപ്പം ഈ ഞാൻ അവിടുന്ന് എൻ്റെ എങ്ങനെ ഹൃദയത്തിൽ വരുന്നു, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങനെ സാക്ഷ്യം പറയുവാണ്. അപ്പം ഈ ആഗ്രഹം കൊണ്ട് ഞാൻ നടന്നു. പക്ഷെ ഞാൻ ഇന്ന് ഞാൻ നന്ദി പറയാൻ, ദൈവം ഒത്തിരി നന്ദിയുള്ളവളാണ്. ഈ കുറവുകളൊക്കെ വെച്ചെങ്കിലും ഞാൻ ഒരു ദിവസം ഈ ദൈവവചനം പലപ്പോഴും ഈ ദൈവസന്നിധിയിലിരുന്ന് പഠിക്കുവാൻ ഇടയായപ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി, ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത്, പ്രത്യേകിച്ച് ഇപ്പം നീ എടുത്ത വചനമുണ്ടല്ലോ, ഞാൻ ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെ ഉപയോഗിക്കുന്നുള്ള, ഞാൻ അന്നും ഞാൻ കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ സ്ത്രീകളെ പറ്റി എഴുതിയേക്കുന്ന എന്തുവാ, അവരൊരു ബലഹീന
പാത്രമാണ് വചനം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ബലഹീന പാത്രമാണ്, പക്ഷെ നീ ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ നിന്റെ വചനം എഴുതിയിട്ടുണ്ട്, നീ ബലഹീനരെ ഉപയോഗിക്കല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചു തരുക. നീ അവരെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എന്നെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ സമർപ്പിച്ചു കൊടുത്ത്. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ അനേക സമർപ്പണങ്ങൾ അനേക വർഷങ്ങളിൽ ദൈവം ചെയ്യുവാൻ പല 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 സമർപ്പണങ്ങൾ ഇടയാക്കിയതുകൊണ്ട് ഇന്ന് ഈ സ്ഥാനത്തായിരിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ആദ്യം തുടങ്ങിയ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. 28 വർഷം കൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആരാധിക്കുന്നത് കൊണ്ട് ഈ മലയാളം ചിലപ്പം ചില വാക്കുകൾ കിട്ടിയില്ലെന്നിരിക്കും. അപ്പം നിങ്ങളും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമേ, ഓക്കെ, രണ്ട് ഭാഷയും അറിയാവുന്നവർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു. അപ്പം ഈ ആഗ്രഹം കൊണ്ട് നടന്ന് അപ്പം 12 കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്വഭാവം വെച്ചുണ്ടല്ലോ എന്നെ വിട്ടില്ല, മനസ്സിലായല്ലോ, ഓക്കെ, എൻ്റെ സ്വഭാവം വെച്ച് എന്നെ വിട്ടില്ല. നീ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരിയും കൂടി മോശമായി പോവും, അണ്ടർ ഒബ്സർവേഷൻ അല്ലല്ലോ, ആരുടെയും ആരും നോക്കാനും പറയാനും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എന്നെ വിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ദൈവം എൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം ഒരിക്കലും എടുത്തു കളഞ്ഞില്ല, ഒരിക്കലും അത് മാറിപ്പോവാൻ അതിനെ വളർത്തിക്കൊണ്ടിരുന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അപ്പോഴും എൻ്റെ ഭാഗ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പറയാൻ വേണ്ടി ഞാൻ പറയാം, എൻ്റെ ഭാഗ്യം എന്ന് പറയാം, എനിക്ക് നല്ല ഒരു ഭർത്താവിനെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എൻ്റെ നല്ല പ്രിയപ്പെട്ട ഭർത്താവാണ്. അപ്പം ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങളൊക്കെ, പുള്ളിക്കും നല്ല സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെ തന്നെ സമർപ്പിക്കാനിടയായി. എന്തോ ആണേലും ഞാൻ ബൈബിൾ സ്കൂളിൽ ഇനി എങ്ങനെയാ കുടുംബം വിട്ടേച്ച് പോകാനൊക്കത്തില്ലല്ലോ. അപ്പം ഞാൻ കറസ്പോണ്ടൻസ് കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം MDivന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത്, അപ്പം വീട്ടിലിരുന്ന്, അപ്പോൾ അങ്ങനെ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിയില്ല, അപ്പം ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലൈ ചെയ്ത്. ഈ പുസ്തകങ്ങളെല്ലാം വന്നപ്പോഴുണ്ടല്ലോ, ഇതെല്ലാം വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ദൈവമേ ഉള്ള ഭക്തിയും കൂടി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ഉള്ള കാര്യം പറയുവാന്നേ. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ദൈവസന്നിധിയിലിരുന്ന് മുട്ടുമടക്കി പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിൽ പഠിക്കാൻ പോവാ. ഇനി പരിശുദ്ധാത്മാവില്ലേ ഈ പുസ്തകം എഴുതിയേക്കുന്നേ, ഓക്കെ, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ബൈബിൾ സ്കൂളിൽ പോലെന്നല്ല പറയുന്നത്, അന്നേരം അത് ദൈവഹിതമല്ലായിരുന്നായിരിക്കും എനിക്ക് വേണ്ടി. അതുകൊണ്ട് അങ്ങനെ ഒരു വിചാരം വന്ന് ഈ പുസ്തകങ്ങളെല്ലാം മടക്കി വെച്ച് ഞാൻ ഈ ബൈബിൾ മാത്രം എടുത്തുകൊണ്ട് ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ദിനംതോറും ഇരിക്കാൻ തുടങ്ങി. അത് ആഴ്ചകളായി, അത് മാസങ്ങളായി, ഒരു ദിവസം ഒരു മണിക്കൂറുകൾ ഞാൻ ഇരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇന്നും അന്നും ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ 6:40 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും, മക്കളും ഇറങ്ങും. 3 ആൺമക്കളുണ്ട് ഞങ്ങൾക്ക്, ദാനമായിട്ട് 3 ആൺമക്കളെ ദൈവം തന്നിട്ടുണ്ട്. മൂത്ത ആൾ ഇന്ന് കുറച്ച് ദിവസത്തിനായി 22 വയസ്സാകാൻ പോവാ, 18 ഉം 17 വയസ്സും. അപ്പം 3 ആൺമക്കള്. അപ്പം ഇവരെല്ലാം അങ്ങ് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, വീട് കാലി, വേറെ ജോലിയൊന്നുമില്ല, എനിക്കൊരു കൃപയാൽ ഒരു ഹെൽപ്പ് വീട്ടിലുണ്ട്, അപ്പോൾ അധികം പണിയില്ല. അപ്പം ഞാൻ എന്തോ ചെയ്ത് ഈ പുസ്തകം എടുത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അങ്ങ് ഇരുന്ന്, ചിലപ്പോൾ ഒരു ഇരിപ്പങ്ങ് ഇരിക്കും, 1 മണിയാകും എണ്ണിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി, ദൈവം എന്നോട് സംസാരിക്കുന്നു തുടങ്ങി. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ കമൻട്രിയിലൊക്കെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഈ എനിക്ക് കിട്ടുന്നതൊക്കെ ഉള്ളതാണോ ശരിയാണോ അത് ആരോടെങ്കിലും പറഞ്ഞാൽ, ഞാൻ നമ്മൾ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം നമ്മൾ അവരെ തെറ്റായിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഈ എനിക്ക് കിട്ടുന്ന വെളിപ്പാടുകൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ കമൻട്രീസ് എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ മാത്യു ഹെൻറിനൊക്കെ കിട്ടിയ വെളിപ്പാടുകൾ ആണ് ദൈവം എനിക്ക് തരാൻ, ഡയറികൾ എഴുതി വെക്കാൻ തുടങ്ങി. എനിക്ക് ഒരു സംഭവം, ഒരു ഞാനൊരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ചെറിയ പ്രായത്തിൽ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുന്നതിന് മുന്നേ അഭിഷേകം പ്രാപിച്ച് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞില്ല, നീ ചെറിയ പ്രായം 10 വയസ്സ് 11 വയസ്സേ ഉള്ളോ പറഞ്ഞു. ഇല്ല, ഞാൻ അപ്പോൾ ആ സ്നാനത്തെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ എന്തുവാ ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം എന്നെ എൻ്റെ പിതാവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ പിന്നെ ഇവക്ക് കൊടുത്തേക്കാം, ഓക്കെ, റെഡിയായി. ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ചെറിയ പ്രായത്തിൽ ഇതെല്ലാം നടന്നെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് 2000-ൽ അതിനു മുന്നേയും ആ 2000-ൽ ദൈവം എന്നോട് സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ വാസ്തവമായിട്ട്
ദൈവം ആരാന്നും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ എനിക്കറിയത്തില്ല ഒരു കർത്താവുമായിട്ടുള്ള ഒരു ശരിക്കുമുള്ള ബന്ധം ഒന്നുണ്ടല്ലോ. നമ്മൾ ഈ രീതിയിൽ വളർന്നു വന്നു, അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞാൽ അതൊക്കെ സത്യങ്ങൾ നമുക്കറിയാൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവുമായിട്ട് ആഴമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, 2000 ദൈവം എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞാൽ ആ അനുഭവത്തിൽ എനിക്ക് കയറാൻ സമയമില്ല. അത് അത് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ദൈവം ഒരു പുസ്തകം എഴുതാൻ നിർബന്ധിച്ച് ദൈവം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് അതിൻ്റെ ടൈറ്റിൽ ദ ലവർ ആൻഡ് ഇസ് ബിലവഡ് നാഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപവാസത്തിലിരിക്കുവായിരുന്നു, ദൈവസന്നിധിയിലിരിക്കും. ഒരു വിഷയം കൊണ്ടല്ല എടുത്തിരുന്നത്, വെറുതെ ദൈവസന്നിധിയിൽ കുറച്ച് ദിവസം കർത്താവിനുമായിട്ട് ഒന്ന് ആ ബന്ധത്തെ ഒന്ന് അത് വളർത്താൻ വേണ്ടി മാത്രം അല്ല, വിഷയം കൊണ്ട്. നമ്മൾ മിക്കവാറും വിഷയമൊക്കെ എടുത്തോണ്ടാന്നല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം വിഷയമൊന്നുമില്ല, ദൈവമായിട്ട് കുറച്ച് സമയമൊന്ന് ഇരിക്കണം ആ ഒറ്റ ഉദ്ദേശത്താൽ ഇരുന്നു. അതുകൊണ്ട് കർത്താവ് അന്ന് സത്യം പറഞ്ഞാൽ ഒരു ദിവസം, മൂന്നാമത്തെ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവ് എൻ്റെ മുറിയിൽ കടന്നു വരുവാനിടയെ. ഞാൻ ഈ കണ്ണാൽ ഞാൻ കണ്ടില്ല, പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞും ഇത്രയും എനിക്ക് 45 കഴിഞ്ഞ് 46 വയസ്സ് ആകാൻ പോകുന്നു. പക്ഷേ ഇതുവരെ ഞാൻ അതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു ദിവസമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിക്കുവാനും എൻ്റെ ജീവിതത്തെ അതാകെ മാനം മറിച്ചിളക്കി. അന്ന് ഞാൻ എന്നെ ഒരു ആള് മാറിയെന്ന് പറയത്തില്ലയോ, ആള് മാറിയതുപോലെ ദൈവം എന്നെ ആക്കുവാനിടയായി. അന്ന് തൊട്ടൊരു ദൈവപ്രവൃത്തി എൻ്റെ ഉള്ളിൽ ആരംഭിച്ച് ഇന്നും നിലനിൽക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ എൻ്റെ അന്തിമ ശ്വാസം വരെ ആ ദൈവപ്രവൃത്തി എന്നിൽ വളരുവാൻ, കുറയുവാനല്ല പക്ഷെ വളരുവാൻ മാത്രം ഇടയാകട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഏതാ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചതുണ്ടല്ലോ, ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ്, പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും ചോദിക്കാത്തതും നനയ്ക്കാത്തതും പ്രാർത്ഥിക്കാത്തതുപോലും ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത മഹത്വമെല്ലാം ദൈവത്തിന് മാത്രം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരണമെന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്, പക്ഷേ വ്യക്തിപരമായി ഇരിക്കുമ്പോൾ ഞാനത് പറയാറുണ്ട്, പക്ഷെ ഞാനത് മൊത്തമായിട്ട് എനിക്ക് അങ്ങനെ പുറമേ പറയാൻ ഞാൻ ഇപ്പം മടിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ചതിലും ആഗ്രഹിച്ചതിനെക്കാട്ടും അധികമായിട്ട് ദൈവം സത്യമായിട്ടും ദൈവം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു സ്ത്രീയായിപ്പോയല്ലോ, ഒരു പെണ്ണായിപ്പോയല്ലോ, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ അടങ്ങി ഇരിക്കല്ലേ. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ചിലപ്പം പലപ്പോഴും നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്ന ചിലപ്പം തെറ്റിദ്ധാരണകളായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ടിരുന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2-3 പോലും ആയില്ല, ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന്, ഞാൻ ഈ ബാത്റൂമിൽ പോകുമ്പോഴും ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഇടപെട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ വചനമൊക്കെ വായിച്ചിട്ട് ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് മിക്കവാറും വെളിപ്പാട് എനിക്ക് ബാത്റൂമില്ല കിട്ടിയേക്കുന്നത്, ഇത് വെളിയിൽ കേട്ട് കഴിഞ്ഞ് പോട്ടെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ റെഡിയാണെങ്കിലുള്ളൂ ദൈവം എവിടെയും സംസാരിക്കുമെന്ന്. ഏ, നമ്മളല്ല ചർച്ചിൽ പോയി മുട്ട് കുത്തിയുമ്പോഴേ ദൈവം സംസാരിക്കത്തുള്ളൂ, അങ്ങനല്ല. നമ്മൾ ദൈവമായിട്ട് എപ്പോഴും ടച്ചിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് എവിടെയും നമ്മളോട് സംസാരിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. യോന വയറ്റ് മത്സ്യത്തിൻ്റെ വയറ്റിൽ പോലും വേണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും, ഇല്ലയോ? മാനസാന്തരം നടക്കും. ആമേൻ. ദൈവശബ്ദം കേൾക്കാൻ പറ്റും. ആമേൻ, ആമേൻ. ഓക്കെ, സോ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ദൈവം എന്നോട് പറഞ്ഞ രണ്ട് കർത്താവ്, എനിക്കൊരു സംശയം, നമ്മൾ ഇതിനകത്തൊക്കെ ഇല്ലേ വളർന്നേ, പെന്തക്കോസ് ഇതിൽ വളർന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ദൈവത്തിനൊരു സ്ത്രീയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ശരി. അപ്പം എന്ന് ഞാനും പലപ്പോഴും ചിലപ്പോൾ സംശയിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇത് എന്ന്. ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പോകും, കർത്താവേ ഞാൻ ശരിയാണെന്നല്ലോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു. അപ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുന്ന, കർത്താവേ ഒരു സഹോദരി എത്രത്തോളം നിനക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നാളുകൾ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു സഹോദരി, ഞാനൊരു പെണ്ണായല്ലോ, അപ്പം ഇനി അത് മാറ്റാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു പെണ്ണാണല്ലോ, അപ്പോൾ ഒരു സഹോദരി, ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ നിനക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം ഉപയോഗിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട, പക്ഷെ അതിൽ കുറവും വേണ്ട, അത്രയും തന്നെ ഉപയോഗിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
അത് കഴിഞ്ഞ് ദൈവം പല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ദൈവം, അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചുണ്ട്, ഇപ്പം ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. മൂന്ന് കാര്യങ്ങളാണ് ദൈവം എന്നോട് ആ സമയത്ത് ഇടപെട്ട് എന്നോട് സംസാരിച്ചത്. കർത്താവ് പറഞ്ഞ് കഴുത, കഴുതയെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഒരു കഴുത, ഒരു പ്രവാചകനോട് സംസാരിച്ച ഒരു കഴുത അറിയാലോ, അറിയാലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ചാര്, ആരെയും ആ വാക്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാര്. ഓക്കെ, നമ്പേഴ്സ്, നമ്പേഴ്സ് എന്നാ പറയുന്നത്, സംഖ്യ 22:28 ഒന്ന് വായിച്ചേ. സംഖ്യ 22:28. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. ഓക്കെ, ആരാ കഴുതയുടെ വായ് തുറന്നത്? കഴുത തന്നെത്താനെ തുറന്നതല്ല, ആരാ തുറന്നേ? യഹോവ, ദൈവം തന്നെ കഴുതയുടെ വായെ. എന്നാ കഴുതയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കഴുതയ്ക്ക് സ്വാഭാവികമായിട്ട് കഴുതയ്ക്ക് ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം, യഹോവ കഴുതയുടെ വാ തുറന്നപ്പോൾ ഒരു മനുഷ്യന്റെ ശബ്ദത്തിൽ കഴുത സംസാരിക്കാൻ ഇടയായി. ആമേൻ, ആമേൻ. നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കഴിവുകൾ കണ്ടില്ലെന്നിരിക്കും, പക്ഷെ നമ്മൾ സമർപ്പിച്ച് കൊടുത്താൽ ദൈവം, നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മുടെ വായെ തൊട്ട് നമ്മുടെ വായ ദൈവം ഉപയോഗിക്കാൻ കഴിവാണ്. ആമേൻ, ഹല്ലേലൂയ. അതൊന്നും പൂർണ്ണമായിട്ട് വായിച്ചാരേ. അപ്പോൾ യഹോ കഴുതയുടെ വായ് തുറന്നു, അത് ബിലയാമിനോട്, നീ എന്നെ ഈ മൂന്ന് പ്രാവശ്യം അടിക്ക. അത് മതി, മതി, ഞങ്ങൾക്കറിയാലോ. അപ്പൊ വായ തുറന്നപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങി. കഴുതയുടെ ഭാഷയെ സംസാരിച്ചായിരുന്നെങ്കിൽ ബിലയാമിന് മനസ്സിലാവുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ, പറ മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ മനുഷ്യൻ സംസാരിക്കുന്നോണ്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാ പറഞ്ഞത്, ഇല്ലയോ? അപ്പോൾ ആരൊക്കെ ആരോട് ദൈവം ആരെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമോ, അത് പഠിത്തമുള്ളവരാണോ പഠിത്തം ഇല്ലാത്തവരാണോ, ഇന്ത്യക്കാരാണോ മലയാളികളാണോ ഏത് ഭാഷക്കാരാണോ, നമ്മൾ സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വായ നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവം ഈ വായ തുറന്ന് അവർ നമ്മുടെ മുന്നിൽ ആരുണ്ടോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞ് ദൈവ ആലോചന പറഞ്ഞു കൊടുക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ശക്തനാണ്. ആമേൻ, ആമേൻ. എനിക്കറിയാവുന്ന മലയാളം വെച്ച് സത്യം പറഞ്ഞ ഞാൻ ഇവിടെ നിൽക്കില്ലേ, ആരും എന്നെ വിളിക്കില്ലായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ വായ തുറന്നതുകൊണ്ട് ദൈവം ഇങ്ങനെ സ്റ്റേജുകൾ ഒരുക്കി തരുന്നു. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എൻ്റെ മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി, ഈ കടിച്ചാ പൊട്ടാത്ത മലയാളം വാക്ക് കേട്ടിരുന്നാലേ ഒരു രസമുള്ള നമുക്കില്ലയോ. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയില്ല നമ്മൾ പ്രസംഗം കേൾക്കുന്നേ, ദൈവസന്നിധി പോകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ വചനം ഒന്ന് ഇറക്കണ്ടേ, അതിനു വേണ്ടിയില്ല നമ്മൾ ദൈവ, അത് ഞങ്ങൾക്ക് മനസ്സിലായോ? അത് മതി, അത് മതി. അതിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പിന്നെ വല്ല വാക്ക് കിട്ടിയില്ലെങ്കിൽ കുറെ പേരുണ്ടല്ലോ ഇവിടെ പറഞ്ഞു തരാൻ. ആമേൻ. അപ്പൊ ഞാൻ നിങ്ങളോട് അതാ പറയുന്നത്, അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല മലയാളം അറിയാം ഇല്ലയോ, എന്നെക്കാട്ടുമൊക്കെ 100 ചിലപ്പോൾ അധികമായിരിക്കും, 10 20 മടങ്ങൊക്കെ നല്ല മലയാളം വാക്ക് നിങ്ങൾക്കറിയാം. അപ്പം ഈ വായൊന്ന് കൊടുത്താൽ മതിയെന്ന്, വാ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താൽ മതിയെന്ന്. ദൈവം വാക്കുകളെ തന്ന് ദൈവം ഭാഷയും തരും, ദൈവം എല്ലാം തരും. ആമേൻ, ആമേൻ. അനേകർക്ക് ദൈവാലോചന കൊടുക്കാൻ ദൈവം നമ്മുടെ വായ ഉപയോഗിക്കും. ആമേൻ. അപ്പം ദൈവനോട് പറഞ്ഞ്, എടാ ഞാനൊരു മനുഷ്യനല്ല, പുരുഷനല്ല, സ്ത്രീയല്ല, ഒരു മൃഗത്തെ എനിക്ക് ഉപയോഗിക്കാമെങ്കിൽ പിന്നെ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നതിന് എനിക്ക് എന്നാ കുഴപ്പം? ആമേൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഒരു 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 മൃഗത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു പ്രവാചകനോട് സംസാരിക്കാം, മനസ്സിലായോ? സാധാരണ ആളല്ല, ഒരു പ്രവാചകനോട് സംസാരിക്കാൻ ഒരു കഴുതയെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ ഒരു സ്ത്രീയെ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞേ, പറ്റുമോ, പറ്റുമോ? ഏതാ ആ ലെവലിലെ ആൾക്കാരോട് സംസാരിക്കാം? ദൈവം ഉപയോഗിക്കുന്നു, ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം ഉപയോഗിക്കുന്നു. ആമേൻ, ആമേൻ. പിന്നെ ദൈവം ഉടനെ തന്നെ ഇടപെടാൻ തുടങ്ങി. എന്നോട് അടുത്ത കാര്യം സങ്കീർത്തനത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സങ്കീർത്തനം 8:2 വായിച്ചേ. ഓക്കെ, അപ്പൊ അത് നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ആ ശിശുക്കളെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ബലം നിയമിച്ചു, ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ഹി ഹാസ് ഓർഡെയ്ൻ പ്രേസ്, സ്തുതി, സ്തുതി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒന്നൊരു മൃഗമാണ്, ഒന്നൊരു കഴുതയെ പറ്റി പറഞ്ഞു, മൃഗം.
ദൈവത്തിൻ്റെ സാദൃശ്യത്തിലോ സ്വരൂപത്തിലോ ഒന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമല്ല. പക്ഷെ അതിനെ ദൈവം ഉപയോഗിച്ചു. നമ്മൾ എത്രമധികമായി നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ച് ഈ ഈ നമ്മളെ ദൈവം എത്രമാത്രം തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ആമേൻ. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇത് ശിശുക്കളാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയില്ല, ഇവർക്ക് സംസാരിക്കാൻ പോലുമുള്ള ശേഷിപ്പില്ല, അല്ലേ? എന്തോ നമുക്ക് ശിശുക്കളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെല്ലാം മിക്കവാറും അമ്മമാരാണെന്നല്ലോ, നമ്മൾക്ക് ഡീൽ ചെയ്യുന്നതാണല്ലോ. ദൈവം വിചാരിച്ചാൽ അവരുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം അവരുടെ വായിൽ നിന്ന് ദൈവത്തിന് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടും ഇരിക്കും ഈ കാലത്ത്. ആമേൻ, ആമേൻ. അപ്പൊ ശിശുക്കളെയും മുലതൊടിക്കുന്നവരുടെ വായിൽ നിന്ന് ദൈവം ബലവും സ്തുതിയും ഒക്കെ ദൈവത്തിന് ഓർഡൈൻ ചെയ്യാമെങ്കിൽ ദൈവത്തിന് നിങ്ങളെയും എന്നെയും ചെയ്യാമോ? 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 അപ്പൊ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തോ. ഞാൻ ഈ വചനം തന്ന് ദൈവം റെഡിയായിട്ട് നിൽക്കുക. ആമേൻ, ആമേൻ. മൂന്നാമത്തെ ഒരു ചിന്ത ദൈവം എൻ്റെ ഉള്ളിലിട്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 19:40. ലൂക്കോസിൻ്റെ സുവിശേഷം 19:40. ഹോശന്ന ഹോശന്ന പാടിയപ്പം, ശിഷ്യന്മാർ പാടിയപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ ശിഷ്യന്മാർ നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി ഒന്ന് വായിച്ച്. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം. ശിഷ്യന്മാർ മിണ്ടാതിരുന്നാൽ ആരാർത്ത് വിളിക്കുന്ന കല്ലുകൾ? ഇത് സ്വരൂപത്തിലുമല്ല, മൃഗവുമല്ല, ബുദ്ധിയില്ലാത്തതുമല്ല, ഒന്നുമില്ല. ഇതൊരു ദൈവത്തിന്റെ സൃഷ്ടി മാത്രം. കല്ല്, ജീവനില്ലാത്ത ഒരു സാധനത്തെ ദൈവം പറയുന്ന എന്തുവാ, നിങ്ങൾ മിണ്ടാതിരുന്ന എനിക്കിതും സാധ്യം. ഏതാ? ഇതിൻ്റെ അകത്തൊന്നും നിന്നും നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പൊ ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം. ആമേൻ, ആമേൻ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാം. ദൈവം എന്നെ ഉപയോഗിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ആമേൻ, ആമേൻ. നമ്മളൊന്ന് സമർപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. സി, എല്ലാവരെയും ഒരുപോലെയല്ല ദൈവം ഉപയോഗിക്കുന്നത്, ഇല്ലയോ? എല്ലാം ഇതും മനസ്സിലാക്കണം. എല്ലാവർക്കും സ്റ്റേജ് വന്ന് പാടാനോ പ്രസംഗിക്കാനോ അല്ല, എല്ലാവർക്കും ദൈവം ഓരോരോ പർപ്പസ് വെച്ചിട്ടുണ്ട്, ഓരോരോ പണി വെച്ചിട്ടുണ്ട്, ഓരോരോ കൃപയാ ദൈവം കൊടുത്തേക്കുന്നത്. ഓരോരുത്തർക്ക് അതനുസരിച്ചുള്ള ആ അളവിലുള്ള വിശ്വാസവും കൊടുത്തിട്ടുണ്ടെന്ന് വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അളവ് വിശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ ദൈവം എന്തോ ഏൽപ്പിച്ചേക്കുന്നത് അതനുസരിച്ചുള്ള വിശ്വാസവും ബുദ്ധിയും എല്ലാം ദൈവം തരും, അഭിഷേകവും എല്ലാം തരും. പക്ഷെ ഇതെല്ലാം പ്രാപിക്കാൻ നമ്മൾ ദൈവസന്നിധിയിലൊന്ന് കയറി ചെല്ലണം, ദൈവസന്നിധിയിൽ അടുക്കണം, ദൈവത്തിൻ്റെ മുന്നിൽ ദൈവസന്നിധി നമ്മളൊന്ന് മുട്ട് മടക്കണം, ദൈവത്തോട് യാചിക്കണം, പ്രാർത്ഥിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. എന്നാലേ ദൈവം അത് ചെയ്യത്തുള്ളൂ. അല്ല, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം നടക്കത്തില്ല, പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം നടക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ദൈവം ചെയ്തിരിക്കും. ആമേൻ. സാഹചര്യം നിങ്ങൾ ദൈവം ഒരുക്കും, ദൈവം ഒരുക്കും, ദൈവം എല്ലാത്തിനെയും ഒരുക്കും. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അമ്മമാർക്ക് എല്ലാവർക്കും മക്കൾ കാണുമല്ലോ. എനിക്കറിയാം എത്രയോ എൻ്റെ കൂട്ടുകാരികൾ സഹോദരിമാർ ഒരു ദിവസം പോലും ഒരു വിട്ടേച്ച് വീട്ടിൽ നിന്ന് പോകാൻ മടിക്കും. ഓ, പിള്ളേർക്ക് ചോറ് കൊടുക്കണം. നിങ്ങൾക്കറിയാലോ കാരണങ്ങളൊക്കെ, നമ്മൾ എന്താ പറയുന്നത്. ഈ വർഷത്തിൽ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് വെച്ചാൽ പോലും എത്രയോ സഹോദരിമാർ വരാറില്ല. അറിയാമല്ലോ, ഈ കസാരയിലൊക്കെ ഇരിക്കാൻ സഹോദരിമാർ കാണത്തില്ലേ? ഇവിടെ കാണുമല്ലോ. വർഷത്തിൽ ഒരിത്ത് മീറ്റിങ്ങിന് പോലും അവർക്ക് എന്തേലും പണി കാണും. അപ്പൊ എനിക്ക് പണിയില്ലെന്നാന്നോ? ആന്നോ? അതോ അവള് ചുമ്മാ കൂടാടി സഞ്ചരിക്കുക? ചിലരങ്ങനൊക്കെ ചിന്തിക്കും. പറഞ്ഞോട്ടെന്ന് ചിന്തിക്കട്ടെ, നമുക്കിത് വിഷയമല്ല. ദൈവം എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ശുശ്രൂഷ തികച്ചിട്ട് എനിക്ക് പോകണം. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ദൈവം ബാക്കിയെല്ലാം ഒരുക്കുന്നു. എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയ ഭാഗ്യം പോലെ ഒരു നല്ല ഭർത്താവും നല്ല മൂന്നാമക്കളും പ്രാർത്ഥിച്ച എന്നെ അയക്കുന്നത് അവര്. ആമേൻ. ഇനി എങ്ങോട്ടാ പോകുന്നതെന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നു, ദൈവം ഒരുക്കും, ദൈവദാസന്മാരെ ഒരുക്കും, ദൈവസഭ ഒരുക്കും. ഞങ്ങൾക്കൊരു ചെറിയ സഭയുണ്ട്, 10-250 പേരുള്ള ഒരു സഭയുണ്ട്. ആ ചർച്ചിൻ്റെ പാസ്റ്ററിൻ്റെ ഭാര്യയാണ് ഞാൻ. പക്ഷെ ആ സഭയിലെ സഹോദരിമാർ പറയും, ദീദി പോയ്ക്കോ, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ആമേൻ, ആമേൻ. ഞാൻ ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് വിസിറ്റിംഗ് ചെയ്യത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ സഹോദരിമാരുടെ വിഷയം എന്തെങ്കിലും അവർ തന്നെ പോവും, അവർ തന്നെ ചെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. നിങ്ങൾ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ബാക്കിയെല്ലാം ദൈവം ഒരുക്കുമെന്ന്, ദൈവം തയ്യാറാക്കുമെന്ന്, ഹൃദയങ്ങളെ ദൈവം മാറ്റും, നിങ്ങളെ അനുഗ്രഹിച്ചു വിടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും ചിലപ്പം നമ്മൾ കുറച്ച് നാൾ ഒന്ന് കാത്തിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. എളുപ്പമാകുന്നു ഞാൻ നമ്മുടെ സമർപ്പണം ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്യും നമ്മൾ അപ്പൊ കുറച്ച് ചിലപ്പം കാര്യങ്ങൾ വന്നെന്നിരിക്കും. പക്ഷെ അന്നേരവും നമ്മൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര എതിർപ്പ് വന്നാലും എന്തോ പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ ദൈവ മഹത്വത്തിന് വേണ്ടി നമ്മൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ മഹത്വമായിരിക്കും നമ്മളിൽ കൂടി വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ചിന്തിച്ച്, കർത്താവെ, പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ സഹോദരിമാർക്ക് വലിയ വാല്യൂ ഇല്ലാത്ത സമയത്ത്, യഹൂദന്മാരുടെ ഇടയ്ക്ക് സഹോദരിമാർക്ക് വാല്യൂ ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഇന്ന് ദേവോരെ പറ്റിയിരുന്ന് വായിക്കുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഒരു വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ആണ് ദേബോര. ദേബോരയുടെ ഭർത്താവിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലയോ, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയല്ല, ഭർത്താവ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ദൈവത്തിന് ആ സമയത്ത് ദേബോരയ്ക്ക് മുന്നേ നാല് ജഡ്ജസ് ന്യായാധിപന്മാരില്ലേ, നാല് ന്യായാധിപന്മാര് ആണുങ്ങളായിരുന്നു. അതും കഴിഞ്ഞുള്ള ന്യായാധിപന്മാരെല്ലാരാ പുരുഷന്മാരാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാലം ഘട്ടത്തിൽ ദൈവം ഒരു സ്ത്രീയെ പഴയ നിയമത്തിൽ ആ യഹൂദന്മാരുടെ ഇടയ്ക്ക് ദൈവം, അത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകി മാത്രമല്ല പുള്ളിക്കാരി, മനസ്സിലാക്കണം, പ്രവാചകിമാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഒരു പ്രവാചകി മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത്. ദൈവശബ്ദം കേട്ട് പുള്ളിക്കാരി പ്രവചിക്കാൻ തുടങ്ങിയപ്പം വിശ്വസ്തതയോടെ കൂടി ദൈവം കൊടുത്തത് പുള്ളിക്കാരി അത് വിശ്വസ്തത പാലിച്ചപ്പം ദൈവം അവളെ അങ്ങ് ഉയർത്തിയെന്ന്. ആമേൻ. അവിടെ ആ സമയത്ത് ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും സമർപ്പണം ആ സമയത്ത് ചിലപ്പോൾ അവിടെ ആയിരുന്നു, പുള്ളിക്കാരിക്കായിരുന്നായിരിക്കും. അപ്പം ദൈവം ചിന്തിക്കുന്ന എന്തുവാ, ദൈവം ചിന്തിക്കുന്ന ആര് സമർപ്പിച്ചു തരുമോ അവരെ ഉപയോഗിക്കാൻ ദൈവം റെഡി. ദൈവം പുരുഷൻ, നമുക്കറിയാം ക്രിസ്തുവിൽ പുരുഷനോ സ്ത്രീനോ യഹൂദനോ ബാക്കിയെല്ലാം ഞങ്ങൾക്ക്, എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ പ്രസംഗിക്ക് മുമ്പ് കേൾക്കുന്ന വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, യൗവനെന്നോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ ഓക്കെ, ഇതൊന്നുമില്ല, സ്ത്രീനോ പുരുഷനോ ഒന്നുമില്ല ക്രിസ്തു ഇല്ലയോ. അപ്പൊ കർത്താവ് ആക്ച്വലി വിമനെ, സ്ത്രീകളെ സ്വതന്ത്രമാക്കിയത് കർത്താവാണ്, നമ്മുടെ സ്വതന്ത്രമാക്കിയത് കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം ഉയർത്തെഴുന്നേറ്റ് വന്നപ്പം നമ്മുടെ പത്രോസ്റ്റാനും യോഹന്നാനും അവരെല്ലാം പേടിച്ച് വിറച്ച് മുറി അടച്ചകത്തിരുന്നപ്പോൾ ഒരു സ്ത്രീ മാത്രമല്ല, പലര്, പ്രത്യേകിച്ച് മറിയെ പറ്റി പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ അവിടെ മറിയെ നമ്മൾ ഒറ്റയ്ക്കാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയും, തികഞ്ഞ സ്നേഹ എല്ലാ ഭയത്തെയും പുറത്താക്കും. അവൾ അത്രമാത്രം കർത്താവിനോട് സമർപ്പിച്ച് അല്ലെ സ്നേഹമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തുവാ, അവൾ ഇരുട്ടാണെന്നോ അല്ലെ ഒറ്റയാണെന്നോ ഇതൊന്നും ചിന്തിക്കാതെ ആ ടൂമ്പിൻ്റെടുത്ത് പുള്ളിക്കാരി അവിടെ പോയി. അതുകൊണ്ട് കർത്താവ്, ഇനി ഇവളൊരു വില കൊടുത്തിട്ടാ വന്ന്, ഇവൾ എന്നെ സ്നേഹിക്കുന്നവളാ, ഇവൾ ഒരു സമർപ്പണമുള്ളതാ, അവൾക്ക് ഒരു പേടിയില്ല, ഭയമില്ല. അതുകൊണ്ട് ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് ആരായിരിക്കണം, മറിയ തന്നെ, മഗ്ദലക്കാരത്തി മറിയ തന്നെ ആയിരിക്കട്ടെ. ആമേൻ, ആമേൻ. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ വിശ്വസ്തത പാലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അല്പത്തിൽ വിശ്വസ്തത പാലിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ അധികത്തിൽ വിചാരമാക്കുക. ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിവുള്ളോ? അതേ ഉള്ളോ. അതങ്ങ് ചെയ്തോ? അതങ്ങ് വിടാതെ ഒരു ആരും കണ്ടില്ലേലും നമ്മളങ്ങ് തുടർച്ചയായിട്ട് ചെയ്ത വിശ്വസ്തത പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനം സത്യമാണ്. എൻ്റെ ശുശ്രൂഷ അങ്ങനെ തുടങ്ങിയത്. ശരിയാ, ഞാൻ പാടുമായിരുന്നു കൊച്ചിലേ മുതൽ. പക്ഷേ എത്രയോ പേരുണ്ട് പാടുന്നവർ ഇല്ലയോ, എത്ര പേരുണ്ട് പാടുന്നവർ. പക്ഷേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ ആദ്യം ചെയ്ത, ഇന്നും എത്രത്തോളം ചെയ്യാൻ പറ്റുമോ എന്ന് അത്രയും പോലെ അന്നത്തെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ വർഷങ്ങൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് എന്നും മണിക്കൂറുകൾ ഞാൻ, ഇന്നിപ്പോൾ യാത്ര ആയതുകൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അന്ന് മണിക്കൂറുകളിരുന്ന് ദൈവസന്നിധിയിൽ ജാഗരിച്ച് ദേശത്തിൻ്റെ ഒരു ഉണർവിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ചെയ്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഓരോ സ്റ്റെപ്പായിട്ട് ദൈവം ഉയർത്താൻ തുടങ്ങി.
ആമേൻ 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 ഹല്ലേലൂയ. ദൈവം എന്തുവാ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് അത് നമ്മൾ വിശ്വസ്തതയായിട്ട് നമ്മൾ ചെയ്യാം. ആമേൻ. അതിനായിരിക്കും നമുക്ക് പ്രതിഫലവും കിട്ടാൻ പോകുന്നത്. ഞാൻ ഇന്നും ഞങ്ങൾ രാവിലെ രണ്ടു മൂന്ന് സഹോദരിമാർ ഞങ്ങളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞേ ഒരു പ്രവാചകൻ്റെ പ്രതിഫലം തന്നെയായിരിക്കും ഏതാ ഈ ആര് പ്രവാചകനെ ശുശ്രൂഷിക്കാൻ ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ദൈവം കൊടുക്കാൻ പോകുന്ന പ്രതിഫലം അത് തന്നെയായിരിക്കും. അല്ല, പാടുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും പ്രവചിക്കുന്നവർക്കും അധികം പ്രതിഫലവും തൂക്കുന്നവർക്കും തുടയ്ക്കുന്നവർക്കും കുറച്ച്, അങ്ങനല്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും വേണം, ദൈവരാജ്യത്തിൽ എല്ലാവരും വേണം, എല്ലാ പണിയും നടക്കണം. അപ്പൊ ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപയും കഴിവുമാണ് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സഹോദരിമാർക്ക് അനേക സഹോദരന്മാർക്കില്ലാത്ത അനേക കഴിവുകളുണ്ടല്ലയോ. നല്ലപോലെ പാചകം സഹോദരന്മാരും നല്ലപോലെ പാചകം ചെയ്യും, പക്ഷെ കൂടുതലും ചെയ്യുന്ന പാചകം ആരാ ചെയ്യുന്നത്? സഹോദരിമാരെ കൂടുന്നത്. അതും ദൈവം മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പഠിപ്പിക്കും അവരോട്. ഞാൻ പറഞ്ഞു എന്നെ ദൈവം എപ്പിച്ചേക്കുന്ന രാജ്യങ്ങൾ പോയി ചെന്ന് പാടുക അല്ലെ പഠിപ്പിക്കുക ദൈവവചനം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം പോകാൻ ഒക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പല കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്ത്, ഞങ്ങളുടെ ഹിന്ദി ചർച്ച, ക്രിസ്ത്യാനികളല്ല മലയാളികളല്ല ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ഹിന്ദുക്കളാണ് അവിടെ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ. 10-250 പേരിൽ 3 മലയാളികളെ ഉള്ള എണ്ണി, ബാക്കിയെല്ലാം ഹിന്ദിക്കാരൻ. അപ്പൊ അവരെല്ലാം തുടക്കം തൊട്ട് പഠിപ്പിക്കണം, എല്ലാം പഠിക്കണം. എങ്ങനെ സംസാരിക്കേണ്ടത്, എങ്ങനെ ഭർത്താവിനോട് പെരുമാറണ്ടേ, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവർക്കൊന്നും അറിയത്തില്ല. ചർച്ചിൽ പോലും ഇരിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരിന്ത്യ സഭയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നവരായിരുന്നു. പക്ഷെ അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ദേ നിങ്ങൾക്ക് വേണ്ടിയാ വരുന്നത് എടുത്തോന്ന് പറയും. അങ്ങനെ എന്നാ ഭാര്യയോട് പറയും, ഭാര്യമാര് കീഴ്പ്പെട്ടിരിക്കണം, പറ അതാ നിനക്കാ നീ എടുത്തോ നിനക്കാന്ന് പറയും. ഇങ്ങനെ ഇങ്ങനെ നടന്ന ഒരു സഭയായിരുന്നു. അപ്പൊ അവർക്കെല്ലാം അയ്യോ അങ്ങനെ പറയില്ല, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടായിരുന്നു കേൾക്കണം, സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ എല്ലാം പഠിപ്പിച്ചെടുത്ത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ള പല ഇതുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന്, ഞാൻ പോകുന്നു നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം തന്നെയായിരിക്കും. ചിലപ്പോൾ അറിയത്തില്ല, സ്വർഗ്ഗത്തിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് അധികം കിട്ടിയെന്നും ഇരിക്കും. ആമേ എന്ന് ഞാൻ, എനിക്കിവിടെ കുറേയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും കൈകൊട്ടിയില്ലയോ എന്നെ സ്വാഗതം ചെയ്ത്? പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആമേൻ. അവർക്കൊക്കെ സ്വർഗത്തിൽ അധികം കൈകൊട്ടി കിട്ടാൻ പോകുന്നത്. ആമേൻ ആമേൻ ആമേൻ. ആരുടെയും ആരും കാണാതെ ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും അതാ മുമ്പന്മാരും പിൻപന്മാരും പിൻപന്മാരും മുൻപായമാരും സ്വർഗത്തിൽ ചെല്ലുമ്പോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ചെയ്യാം. പിന്നെ രണ്ടാമത് ഞാൻ അവരെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ കൊടുക്കാൻ പഠിച്ച എൻ്റെ മമ്മിയിൽ നിന്നാണ്, പിന്നെ ഞാൻ വചനത്തിൽ നിന്നും പഠിച്ചേക്കുന്നത്. എൻ്റെ പപ്പായിക്ക് എപ്പോഴേലും ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങിയവരില്ലയോ, അപ്പം എല്ലാ മാസവും സാലറിയൊന്നും ശമ്പളമൊന്നും കിട്ടുന്നില്ലല്ലോ, വിശ്വാസത്താല ജീവിക്കുന്നത്. ഓക്കെ, അപ്പം മമ്മി എന്തേലും ഈ ആരേലും ഒക്കെ മക്കൾ വന്നു, അല്ലെ എൻ്റെ മൂത്ത ബ്രദറും സിസ്റ്ററും ഒക്കെ അമേരിക്കയില്ല, അപ്പം അവർ വന്ന് അല്ലെ വേറെ അല്ലേ എൻ്റെ പപ്പയുടെ അനിയനുണ്ട് മമ്മിയുടെ ആങ്ങളുണ്ട് അവരൊക്കെ പുറത്താണ്, അപ്പം അവരൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ മമ്മിയുടെ കയ്യിൽ ഇച്ചിരി എന്തേലും കൊടുത്തിട്ട് പോകും. പപ്പായിക്ക് പൈസ ഇല്ലാതെ വരുമ്പം പപ്പ എവിടാ വരുന്നത്? മമ്മിയുടെ അടുത്ത്. എടി പപ്പായിക്ക് അറിയാം, തലേണ കീഴിലും ബെഡിൻ്റെ അടിയിലും ബ്ലൗസിനകത്തും അവിടെയൊക്കെ പല സ്ഥലത്തെങ്കിലും ഇങ്ങനെ പൈസ വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം നമ്മുടെ സഹോദരിമാരുടെ വീട്ടിൽ ഞാനങ്ങ് പറയാം. പപ്പായിക്ക് അറിയാം ആവശ്യം വന്നാൽ എവിടെ പോകണം എന്ന്. ഞാൻ ഒരു ഉപദേശി വരും, ഒരു അച്ഛാ അല്ലേ അച്ഛാ പിള്ളേർക്ക് ഫീസില്ല അല്ലേ ഇത്, അപ്പം മമ്മിയുടെ അടുത്ത് പോകണം, എടി തന്നെ. അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം സഹോദരി എന്നാ 5 പൈസ ശമ്പളം ജോലി ചെയ്ത് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ആ ഭർത്താവിന് ആവശ്യം വരുമ്പം അല്ലെ ഒരു ദൈവദാസന് ആവശ്യം വരുമ്പം മമ്മിയുടെ കട്ടിൻ്റെ അടിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ ഒരു സാരി പോലും എൻ്റെ അമ്മ കടയിൽ ചെന്ന് വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു സാധനം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അല്ല അമ്മയ്ക്ക് മമ്മിക്ക് വേണ്ടി വാങ്ങിച്ചാൽ കണ്ടില്ല. പക്ഷേ ഒരു കുറവുമില്ല, ദൈവം കിട്ടുന്നതെല്ലാം ദൈവരാജ്യത്തിന് കൊടുക്കുന്നുണ്ടെന്നുവാ ഇഷ്ടം പോലെ. മമ്മി ഇങ്ങോട്ട് കിട്ടും അങ്ങോട്ടും കൊടുക്കും, അത്രയും മമ്മിക്ക് കിട്ടുമായിരുന്നു മമ്മി വരുന്നവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. ആമേൻ. നമ്മൾ കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു കുറവും ഉണ്ടായിരിക്കും, നമുക്കും കുറവും ഉണ്ടായിരിക്കത്തില്ല, ആവശ്യമുള്ളവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ആമേൻ. അപ്പൊ ഞാൻ ഞങ്ങളുടെ സഹോദരിമാരെ ഞാൻ പിന്നെ ഞാൻ വചനത്തിൽ പഠിപ്പിച്ച് യേശുവിൻ്റെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യാൻ ആരായിരുന്നു? കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നെന്ന്. ഇവരെല്ലാം വിട്ടേച്ച് ഇറങ്ങിയതില്ലയോ? പത്രോസും ബാക്കി എല്ലാവരും എല്ലാം മീൻപിടുത്തമൊക്കെ വിട്ടേച്ചങ്ങ് ഇറങ്ങി. അവരുടെയൊക്കെ കുടുംബത്തേക്ക് എന്തേലും കഴിക്കാൻ കൊടുക്കണ്ടായോ? 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നില്ലയോ ജോലിയില്ലാതെ? അപ്പൊ ഇവർ അവരുടെ കുടുംബത്തിനെയൊക്കെ എന്തേലും കൊടുക്കണ്ടായോ? അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരാ? കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെല്ലാം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ വാക്യൊന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല.
നിങ്ങൾക്ക് അറിയാലോ, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാവങ്ങളാണ് ഞങ്ങളുടെ അവിടെ ഒത്തിരി പാവങ്ങളാണ്, വലിയ സമ്പത്തുള്ളവർ ഒന്നോ രണ്ടോ, വലിയ സമ്പത്തല്ല ഒരുമാതിരി മീഡിയം ഉള്ളവർ ഒന്നോ രണ്ടോ മൂന്നോ കുടുംബമേ ഉള്ളൂ, ബാക്കിയെല്ലാം മിക്കവാറും 8,000, 10,000, 15,000, 12,000 ഇത്രയൊക്കെ മാസത്തിൽ കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ്, നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം, കൊടുക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോവാം, ഓസ്ട്രേലിയയിൽ പോവാം, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യ്, 10 രൂപ, 20 രൂപ, 50 രൂപ എൻ്റെ കൈത്ത ഞാൻ ആ ദേശങ്ങളിൽ കൊണ്ടുപോയി. എന്നാൽ ഞാൻ ദൈവം എന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞ് 2000 ഏതാ, ഇന്ത്യ ഭാരതദേശം ഒത്തിരി വാങ്ങിച്ച സമയമുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് മിഷനറീസ് വന്ന് അവരവരുടെ ജീവൻ കൊടുത്തു, അവർ പൈസ തന്ന്, അവർ വചനം തന്ന്, എല്ലാം സുവിശേഷം നമ്മളെ എല്ലാം ചെയ്ത് ഒത്തിരി മിഷനറീസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്. 2000 ദൈവം എന്നോട്, ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ട് എനിക്കൊരു ഒരു ഒരു എൻകൗണ്ടർ ഉണ്ടായി. അതിലൊക്കെ ദൈവം എന്നോട് മാസങ്ങൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഈ ദേശത്ത് നടക്കാൻ പോകുന്ന ഉണർവിനെ പറ്റി ദൈവം പറയാൻ തുടങ്ങി. അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ, അതൊന്നും ഞാൻ തൊടുന്നില്ല. അതൊക്കെ പറയണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം പോലും കുറവാ. അപ്പൊ അതൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ അതിനകത്തൊരു പ്രവചനം ഉണ്ടായിരുന്നു ദൈവം എന്നോട് പറഞ്ഞത്. അതെന്തുവാ, ഭാരതദേശം ഇനി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പോവാ. നമ്മൾ വാങ്ങിച്ചു, സമയം ഇനി തീരാൻ പോയി. നമ്മളിനി മിഷണറിമാരെ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കാൻ പോവാം. നമ്മൾ നമ്മുടെ ധനം ഇനി അങ്ങോട്ട് കൊടുക്കാൻ പോവാം. നമ്മൾ നമ്മുടെ ദൈവം തരുന്ന വെളിപ്പാടുകളും ദൈവം തരുന്ന എന്തൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മൾ തന്നിട്ടുണ്ടോ, ഇതിനി നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ ഇനി വായ്പ വാങ്ങിക്കാൻ പോവല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകാൻ ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ദൈവം എന്നോടില്ലയോ പറഞ്ഞ്, അതുകൊണ്ട് ഈ സഭ ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ഒത്തിരി അപ്പോൾ അവരെന്തുവാ, ചിലപ്പോൾ 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ അവർക്ക് അവരുടെ എത്രയും അവർക്കൊണ്ട് പോവാ, അവർ തരും. എന്നിട്ട് ഞാൻ രാജ്യങ്ങൾ പോകുമ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് അവരുടെ അവരെ അനുഗ്രഹിക്കണം, നീ പറഞ്ഞ വാഗ്ദത്തം ഞാൻ എനിക്ക് എത്രത്തോളം ഒക്കുമോ, എൻ്റെ കൂടെ ഉള്ളവർ എത്രത്തോളം, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവുക. നമ്മൾ വിചാരിക്കും, ഓ അവർക്കൊക്കെ എന്തിനാ, അവർക്കല്ലെന്ന് കൊടുക്കുന്നത്, നമ്മൾ ദൈവത്തിനാണ് കൊടുക്കുന്നത്. ആമേൻ. നമ്മൾ ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് രാജ്യങ്ങൾക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചു തീർന്നു. ഓരോ ദിവസം ഓരോ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു 200 രാജ്യങ്ങളുണ്ടല്ലോ, 200 ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി A to Z വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ്, അങ്ങനെ ഇരുന്ന് സൗകര്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, കൊടുക്കാനും നമ്മൾ റെഡിയാകണം. ആമേൻ. ഒരു 19 കൃപയാൽ ദൈവം പോകാൻ എനിക്കിടയായി. അവിടെയൊക്കെ കൃപയാൽ, അവിടെയൊക്കെ ഈ പാവപ്പെട്ടവരുടെ ധനം അവിടെ ഒരു വിത്ത് പോലെ വിതയ്ക്കാൻ ദൈവം എന്നെ ഇടയാക്കി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന അത് 10, 9 ഉള്ളായിരിക്കും ഇന്ന്, പക്ഷെ നാളെ നമ്മൾ അനേക രാജ്യങ്ങളുടെ സുവിശേഷകരത്തിന് വേണ്ടി ദൈവം നമ്മളെ ഭാരതത്തിൻ്റെ സഭയെ, നിങ്ങളെ എന്നെ നമ്മളെയൊക്കെ ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദൈവദാസന്മാർ ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാചകം ചെയ്ത് വെച്ച് കൊടുക്കാം, പക്ഷെ ഞാൻ പറഞ്ഞു പ്രതിഫലം എനിക്ക് കിട്ടത്തുള്ളൂ, മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ വല്ലതും ചെന്ന് വലും വേണമെങ്കിൽ ഓരോ കാര്യം ചെയ്യും, ഓരോരുത്തർ ഓരോ കറി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ. നിങ്ങൾ ഏത് കറിയൊക്കെ ഉണ്ടാക്കാൻ എത്ര നല്ല, നിങ്ങൾ എക്സ്പെർട്ടാണോ ബിരിയാണി ഉണ്ടാക്കാൻ, എക്സ്പെർട്ടാണോ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോകാം. ദൈവദാസിന് കൊടുക്ക്, ഒരു കപ്പ് വെള്ളം കൊടുത്താൽ, തണുത്ത വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയാം. ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ പ്രതിഫലം കൂടുകത്തില്ലയോ? ആമേൻ, ആമേൻ. മനസ്സിലാക്കിയോ ഞാൻ പറയുന്നത്? നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, പ്രാർത്ഥിക്കാനാണോ, പ്രവചനമാണോ തന്നേക്കുന്നത്, പ്രവചി ദൈവം പറയുന്ന പോലെ നമ്മൾ പറയണം. ഓക്കെ, വിശ്വസിച്ച് നമ്മൾ പറയണം. ഓക്കെ, നമുക്ക് പാടാനാണോ പാടാൻ, നമുക്ക് കൊടുക്കാനാണോ കൊടുക്കാൻ, നമുക്ക് എന്തുവാ ദൈവം തന്നേക്കുന്നത് അത് നമ്മൾ ചെയ്ത് ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ആമേൻ, ആമേൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഒത്തിരി ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാനപ്പം ഒത്തിരി സഹോദരിമാരെ പറ്റി പഠിച്ച് ബൈബിളിനകത്ത്, ബൈബിൾ പഠിച്ചപ്പം എളുപ്പം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണ്. സഹോദരിമാർ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ദെബോരയെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ദെബോരയെ പറ്റി പറഞ്ഞു. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരാളല്ല പല സഹോദരിമാരെ ദൈവം ഉപയോഗിച്ച്, 2 പുസ്തകം തന്നെ സഹോദരിമാരുടെ പേരിലാണ് പഴയ നിയമത്തിൽ. ആമേൻ. പേരെന്ന് പറഞ്ഞേ, എസ്തേറും രൂത്തും. അപ്പൊ ദൈവത്തിന് സഹോദരിമാരോട് വല്ല ഇടച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഈ 2 സഹോദരിമാരെ
ദൈവം വലിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എസ്തറിനെ ഒരു ഫുൾ റേസിനെ, ഒരു ജാതി അല്ലെ യഹൂദ ആ ജാതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ആരാ? ഒരു സ്ത്രീയ. ആമേൻ. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി അവരുടെ കർത്താവും ദൈവം ഉപയോഗിച്ചത് എന്തുവാ? ഒരു 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 സ്ത്രീയാണ്. ഓക്കെ. പിന്നെ പഴയ നിയമത്തിൽ നമ്മൾ, എനിക്ക് ഒത്തിരി ഇഷ്ടം, ഒത്തിരി ഇഷ്ടം എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷേ മിരിയത്തെ പറ്റി ഞാൻ ആദ്യം ചിന്തിച്ച മിരിയാം ഇല്ലയോ, മിരിയാം എന്നില്ല, മിരിയാം ആരോ അഹരോൻ്റെ സിസ്റ്റർ, ഓക്കെ, മോശയുടെ സിസ്റ്റർ. അഹരോൻ ഒരു പ്രവാചകി മാത്രമേ ഉള്ളായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക്, ഞാൻ പഴയ നിയമം കുറച്ച് നാളുകൾ മുന്നേ, ഇപ്പോഴെല്ലാം കുറച്ച് നാളുകൾ മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വാക്യം കിട്ടി. ഏതാ? മീഖ ആറിൻ്റെ നാല് ഒന്ന് വായിച്ചേ. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുൻപിൽ അയച്ചു. നിന്റെ അയച്ചു, ഓക്കെ. അങ്ങനാന്നോ? ഓക്കെ. അമ്മ, മോശയുടെ അമ്മ ഈ ബാസ്കറ്റ് ഉണ്ടാക്കി മോശ അതിനകത്ത് വിട്ട് പോയെന്ന് വിചാരിച്ചു, കഥ തീർന്നെന്ന് വിചാരിച്ച് ഇരുന്ന സമയത്ത് മിര്യാം ദൈവം കൊടുത്ത ബുദ്ധി അവൾ ഉപയോഗിച്ച് അവൾ എന്തോ ചെയ്ത്, അവൾ വിട്ടില്ല, അവളുടെ ബ്രദറിനെ വിട്ടില്ല, അവൾ പറഞ്ഞില്ല ഞാൻ ഇതിൻ്റെ കൂടെ പോവും. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചൊന്നുമല്ല അവൾ പോകുന്നേ, പക്ഷെ ആ സഹോദരനോടുള്ള ആ സ്നേഹം, അല്ലോ, എനിക്കറിയത്തില്ല, അതൊന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല, ഞാനങ്ങ് ഊഹിക്കുമോ. പക്ഷെ അവള് മൂത്ത സിസ്റ്റേഴ്സിനൊക്കെ ഉണ്ടല്ലോ ഒരു നമ്മുടെ ഇളയ ഇതിനോട്, അതിനോടുള്ള സ്നേഹം അല്ലേ, എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത് അറിയത്തില്ല, അവൾ അതിൻ്റെ കൂടെ പോയി. ശരിക്കും പറഞ്ഞാൽ മോശെ അമ്മ ഒരു രീതിയിൽ രക്ഷിച്ചു, പക്ഷെ ശരിക്കും രക്ഷിച്ചത് ആരാ? അല്ലെ, മോശെ എന്തോ ആയി തീരാൻ വേണ്ടി അതിന് ഏറ്റവും ഒരു വലിയ കൈ ആർക്കായിരുന്നു ഉണ്ടായിരുന്നു? മിരിയാമിനായിരുന്നു. അവ കന്നരം അറിയാവുന്ന ശുശ്രൂഷ അവൾ ചെയ്തു. അതുകൊണ്ട് ദൈവം പറഞ്ഞ്, ഞാൻ ആ മോശയുടെ കൂടെ തന്നെ നിന്നെ അങ്ങ് നിർത്തും. ആമേൻ. ആ മോശയുടെ കൂടെ തന്നെ ഞാൻ നിന്നെ ഈ ഇസ്രായേൽ മക്കളെ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ അങ്ങ് തിരഞ്ഞെടുത്തേക്കോ, കൂടെ നിന്നോളാം. പക്ഷെ അബദ്ധം കാണിച്ചു, അതാരും കാണിക്കണം. ഓക്കെ, കഥ അറിയാമല്ലോ, പറയണ്ട. അതുകൊണ്ട് സഹോദരിമാർ, പ്രത്യേകിച്ച് നമുക്കൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് ഇല്ലയോ, അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അന്നേരം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം, ഒത്തിരി ശ്രദ്ധിക്കണം. ഞാൻ എന്നെ കൂട്ടിയാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ പിന്നെ നമ്മൾ നെഗളിക്കല്ലേ, അല്ലെ, നമ്മൾ അങ്ങ് വലിയ ആളായി നമ്മൾ വലിയ ആൾ കളിക്കല്ലേ. എപ്പോഴും ഒരു താഴ്മയും ഒരു ഹ്യൂമിലിറ്റി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവസന്നിധി നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കുറവ് ഞാൻ പറയുന്നത്. പൗലോസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുറവിൽ പ്രശംസിക്കുന്നു. അപ്പോൾ അത് അപ്പം പുകഴാൻ നമ്മൾ ഇടയാകണം. നമ്മൾ തന്നെ തന്നെ അങ്ങ് പറയണം, നാല് പേരോട് അങ്ങ് പറയണം, കുഴപ്പമില്ല എനിക്ക് ഈ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ടെന്ന് നമ്മളത് സമ്മതിക്കണം. അപ്പോൾ ആരും നമ്മളെ തന്നെ അങ്ങ് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുൾ ഡൗൺ ചെയ്യണം, പ്രശംസിക്കുക. നമ്മൾ പുകഴല്ല നമ്മൾ. അപ്പം മിര്യാമിനെ പറ്റി വായിക്കുന്നത് പഴയ നിയമത്തിൽ, അങ്ങനെ ദെബോറയെ പറ്റി നമ്മൾ വായിക്കുന്നു, മിര്യാമിനെ പറ്റി വായിക്കുന്നു, നമ്മൾ റൂത്തിനെ പറ്റി നമുക്കറിയാം, അതിനെപ്പറ്റി ഞാൻ ആദ്യം പറയുന്നില്ല. കിങ് ജോഷായ ജോഷായ രാജാവ് ഉണ്ടായിരുന്നല്ലോ, യോഷിയ, ആ നിങ്ങൾക്കറിയാലോ ആ രാജാവ്. ആ രാജാവിൻ്റെ സമയത്തിൽ ഒരു ഉണർവ് വരാൻ, ആ സമയത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു, യെരമ്യാവും യെശയ്യാവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഉപയോഗിച്ച് ആ ഉണർവ് വരാൻ ഒരു സ്ത്രീയെ, ഒരു സ്ത്രീ പ്രവാചകയെ, അവിടെ പേര് ആർക്കെല്ലാം അറിയാമോ? ഹുൽദ. ദൈവവചനം കേട്ടു, പറഞ്ഞു, ഇന്നത് കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു വലിയ ഉണർവ് യോശിയ രാജാവിൻ്റെ സമയത്ത് ഉണ്ടാകാൻ ദൈവം ആരെ ഉപയോഗിച്ചേ? ഒരു സ്ത്രീയെ. അവിടെ വലിയ പ്രവാചകന്മാരുണ്ടായിരുന്നിട്ടും ദൈവം ആ സമയത്ത് ഉപയോഗിച്ച്, ഞാൻ വിശ്വസിച്ച് ആ സമയത്ത് ചിലപ്പം കൂടുതൽ സെൻസിറ്റീവ് ദൈവത്തോടെ ദൈവശബ്ദം കേട്ട് ക്ലിയറായിട്ട്, അല്ലെ, ആ ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ചിലപ്പം ആ സ്ത്രീയായിരുന്നായിരിക്കും. അതുകൊണ്ട് ദൈവം ആ സമയത്ത് ആ സഹോദരിയെ ഉപയോഗിച്ചു. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഈ ദേശത്ത് വലിയ ഒരു ഉണർവ്,
ഈ ദേശത്ത് പറഞ്ഞാൽ നമ്മുടെ ഭാരത ദേശത്ത് ദൈവം വലിയ ദൈവം പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വിചാരവും എൻ്റെ സ്വപ്നമല്ല, എൻ്റെ സ്വപ്നമുണ്ട്, പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് എന്ന് എൻ്റെ സ്വപ്നമായി മാറിയത്. ദൈവം പറഞ്ഞ് ഈ രാജ്യം, നമ്മുടെ ഭാര രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആമേൻ, ആമേൻ. ആ ദിവസം കാണാൻ വേണ്ടി ഞാൻ എനിക്ക് കൊതിക്കുന്നു. ഒറ്റ സ്വപ്നമേ ഉള്ളൂ, എൻ്റെ മൂന്ന് ആമക്കളുണ്ട്, പക്ഷെ അവരെ പറ്റി ഒരു സ്വപ്നമുള്ള ആ ഒരു ആഗ്രഹമുണ്ട് കർത്താവ്, അവർ മൂന്ന് പേരും സുവിശേഷ വേലയിലായിരിക്കണം എന്ന് മാത്രം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവം, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവരെ ഇറക്കും. ആമേൻ. ഇന്ന് മൂത്ത മകൻ നല്ലപോലെ എന്നോട് കൂടെ ചേർന്ന് പാടുവാനും വായിക്കാനും ഒക്കെ അവൻ നല്ല കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കോളേജൊന്നും തീരാനിരിക്കുക, അവനെ കൂടെ കൊണ്ട് നടക്കാൻ, അമ്മയും മോനും കൂടി ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ, പിന്നെ താമസമില്ലാതെ ഭർത്താവും കൂടി കൂടി ജോലിയും കൂടി വിട്ട് ഒരുമിച്ച് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമ്മൾ സീ ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം ദൈവം ചെയ്യും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ ദൈവം പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ സ്ത്രീകൾക്കൊരു വലിയ പങ്കുണ്ട്, ഒരു വലിയ പങ്കുണ്ട്. ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാം, മുട്ട് മടങ്ങി ആ ഉണർവിന് വേണ്ടി. കർത്താവ്, ഈ രാജ്യം ദൈവത്തെ അറിയണം, ക്രിസ്തുവിനെ അറിയണം, യേശുവിനെ കാണണം, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കണം. നമ്മളത് എനിക്കറിയാം, ഒരു സമയമുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ട് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു. ദൈവം ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ മൂന്നാല് സഹോദരിമാരുണ്ടായിരുന്നു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ഇന്നും മറക്കാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ കണ്ണുനീര് തീരുന്ന വരെ ഞങ്ങൾ നിലവിളിച്ച് ഇരുന്നല്ല, ഉരുണ്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മഭാരം അങ്ങോട്ട് ഇറങ്ങി, ഞങ്ങൾക്ക് ആ ഭാരം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വയ്യ, അതുപോലെ ആത്മഭാരം ഞങ്ങൾ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ഈ ശബ്ദം പോയത്, അതുവരെയൊക്കെ ഒരുമാതിരി നല്ലപോലെ പാടുമായിരുന്നു, പക്ഷെ നിലവിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥനയിൽ ഇടിവിൽ നിന്ന് ഇടിവിൽ നിന്നാണ് എൻ്റെ തൊണ്ട ഒത്തിരി പതറിയത്. പക്ഷെ എന്തുവാ, എന്നാലും അത് കഴിഞ്ഞാൽ ഇങ്ങനെ പാടാനുള്ള ദൈവം ഒരു സാഹചര്യം ഒരുക്കിക്കുന്നു വിചാരിച്ച്, തൊണ്ട നല്ലപോലെ ഇരുന്നപ്പോൾ അവിടെ മാത്രം വീട്ടിൽ പാടിക്കൊണ്ടിരുന്നു, പക്ഷെ പതറിക്കഴിഞ്ഞപ്പോഴെന്തുവാ, ദൈവം രാജ്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. ആമേൻ. അപ്പൊ ദൈവത്തിന് ഉപയോഗിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാല് ദൈവത്തിന് ഇതൊന്നും ഇതൊന്നും പ്രശ്നമല്ല. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ഒരു വഴികളുണ്ട്, അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ആമേൻ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ ഈ ഉണർവിന് വേണ്ടി ഒരു വലിയ പങ്ക് ദൈവം നമുക്ക് തന്നെ. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദൈവം എന്തോ പറയുന്നത് അത് നമ്മൾ വിശ്വസിച്ച് അതിന് വേണ്ടി നമ്മളോട് പറയുന്ന നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കാൻ റെഡി ആയിരിക്കണം. ആമേൻ. അതെന്തുവാ പറയുന്നത്, എന്തുവാ ചെറിയ ഒരു കാര്യം വന്നോ, ആ വില കൊടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. വില കൊടുക്കാൻ ആര് റെഡിയാണോ അവരെ ദൈവം എടുത്തുപയോഗിക്കും. ആമേൻ. സി നമ്മൾ നമ്മൾ കംഫർട്ടബിൾ സോണിലിരുന്ന് ദൈവം നമ്മളെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കത്തില്ല. അതിനു വേണ്ടി ഒരു വില കൊടുക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഉറക്കമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഈ എനിക്കറിയത്തില്ല, നിങ്ങളൊക്കെ അറിയത്തില്ല, പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. വർഷങ്ങൾ മുന്നേ സീരിയലുകൾ കാണും, സീരിയൽ കാണുന്നവരാരും കൈവക്കണ്ട, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സന്ദേശം ഞാൻ കൊടുക്കാനായി. ഒരു സീരിയൽ പോലും ഇടത്തില്ലായിരുന്നു. മലയാളത്തിലും ഉണ്ടല്ലോ കുറേ സീരിയല്, പേര് ഒന്നോ രണ്ടോ പേര്. ഓക്കെ. അപ്പം ഞാൻ ഒരു സീരിയലും ഇടത്തില്ലായിരുന്നു കേട്ടോ, ആ കഥയിലോട്ട് ഞാൻ കയറുന്നില്ല. പക്ഷെ ദൈവം എന്നെ തൊട്ടപ്പെടുണ്ടല്ലോ. ദൈവം ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്തുവാ, ടി വി ബന്ദ്, ടി വി അണയ്ക്കാൻ പറഞ്ഞു. കേബിളിൻ്റെ ചർച്ചിൽ നിന്ന് ദൈവം എന്നെ, അതൊക്കെ ഭയങ്കര അനുഭവങ്ങൾ, അതാ ഞാൻ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. ആത്മീയ അനുഭവം, ദൈവം എന്നെ ചർച്ചിൽ നിന്ന്, എൻ്റെ ബ്രദർ എൻ്റെ പാസ്റ്ററായിരുന്നു ആ സമയത്ത്, എൻ്റെ ബ്രദറിൻ്റെ കൈ എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി അന്യഭാഷ പറഞ്ഞ് പറഞ്ഞ് പുള്ളി വിചാരിക്കും ഇവിടെ എന്തുവോ കാണിക്കുന്നേ. എന്ന് പറഞ്ഞാൽ ഒരു വിറ്റ്നസ്സിനെ, ഒരു സാക്ഷ്യ ദൈവം നിർത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബന്ധനത്തിലായിരുന്നു, ഏതാ സീരിയലിൻ്റെ ബന്ധനമായിരുന്നു എനിക്ക്, അതൊരു ബന്ധനമാണ്, അതിൽ നിന്ന് വിടുവിക്കണം. എന്നാലേ ദൈവത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അല്ലേ, ഈ വേണ്ടാത്തതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുക. ദൈവവചനത്തിന് സ്ഥാനമില്ല, പിന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഈ ദൈവദാസൻ എൻ്റെ ബ്രദറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നേ, ആ ബിൽഡിങ്ങിൽ തന്നെ കേട്ടോ, അപ്പോൾ സഭ അവിടെ തന്നെ ആണല്ലോ. കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പുള്ളിയോട് പറയുമ്പോൾ കേബിൾ ഊരാൻ അന്യഭാഷയെ പറയാം, പുള്ളി എനിക്ക് എന്തോ പറയുന്നത് എന്ന്. ഞാൻ അന്നേരം ഭയങ്കര ദൈവപ്രവർത്തി നടക്കുന്ന ഒരു സമയമാണ്.
അപ്പൊ എനിക്ക് പ്രവചനം വരെ അന്ന് കിട്ടിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാ കിട്ടി. അപ്പൊ അന്യഭാഷയിൽ മാത്രമേ പറയത്തുള്ളൂ, ഈ ആംഗ്യങ്ങൾ പറച്ച ഓരോന്ന് കാണിക്കുന്നതും ചെയ്യുന്നത്. ഭയങ്കര ദൈവശക്തി ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു സമയം ഞാനിങ്ങനെ കാണിച്ച് ദൂരെ. അപ്പൊ എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ അറിയത്തില്ല, പറയാൻ വരുന്നില്ല, മലയാളം വരുന്നില്ല, ഹിന്ദി വരുന്നില്ല, ഇംഗ്ലീഷ് വരുന്നില്ല. പുള്ളി കാര്യം മനസ്സിലായി, കേബിൾ ഊരി, കേബിൾ ഊരി. അന്ന് ഊരിയ കേബിൾ കർത്ത. ഇന്നൊരു ടി വി ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇരിപ്പുണ്ട്. എൻ്റെ പാട്ടൊക്കെ വല്ലപ്പോഴും യൂട്യൂബിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം അവർ വായിക്കുമ്പോൾ ഒന്ന് അതിനകത്ത് വല്ല കുറവുകളും എല്ലാം ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കും, അത്രേ ഉള്ളൂ. അല്ല, ടി വിയുടെ കണക്ഷൻ ഇല്ല. ഏതാ ടി വി സീ, അതൊന്നുമില്ല. ടി വി ഉണ്ട്, പക്ഷെ കണക്ഷൻ ഇല്ല. ഈ വേണ്ടാത്തത് പോയി കഴിയുമ്പോഴുണ്ടല്ലോ, പിന്നെ ദൈവം കുറേ അങ്ങ് നിറയ്ക്കും. പിന്നെ ഈ ലോകപരമായ ഉള്ള വിടണ്ടിയ കാര്യങ്ങൾ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ദൈവം ആത്മീയ നന്മകളാൽ, കൃപകളാൽ, ദാനങ്ങളാൽ ദൈവം നമ്മളെ നിറച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. ആമേൻ, ആമേൻ. അപ്പോൾ ഈ ഉണർവിന് വേണ്ടി നമ്മളൊരു വില കൊടുക്കാൻ തയ്യാറായിരിക്കും. അതെന്തോ ദൈവം പറയുന്നത്, എന്നോടോ ദൈവം പറഞ്ഞ് ടി വി വിടാൻ പറഞ്ഞു. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, പലതും പറഞ്ഞ്, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷെ പലതും ദൈവം വിടാൻ പറഞ്ഞു. അത് ഓരോന്നോരോന്നോരോന്നായിട്ട് വിട്ടുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ, ഒരു സാധനം വിട്ടപ്പോൾ ദൈവം ഒരു നന്മയാൽ, ഒരു കൃപയാൽ, ഒരു വരത്താൽ ദൈവം അങ്ങ് നിറച്ച്. ആമേൻ, ആമേൻ. അങ്ങനെ കൃപയാൽ ഇന്ന് ഒരു സഭയുടെ എൻ്റെ ഹസ്ബൻഡിനോട് കൂടി ചേർന്ന് നിന്ന്, നമുക്ക് പെണ്ണുങ്ങൾ പാസ്റ്റർ ആകാം, പെണ്ണുങ്ങൾ പാസ്റ്റർമാരാകാൻ പറ്റാത്തത് കൊണ്ട്, പക്ഷേ എൻ്റെ പാസ്റ്ററായ ഭർത്താവിനോടുകൂടി ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ, കൗൺസിലിംഗ് ആണോ, കൗൺസിലിൻ്റെ അടുത്ത് എന്തുവാ ദൈവ വചനമാണ്, എന്തുവാ ദൈവം അവർക്ക് ആഗ്രഹമുള്ള, അവർക്ക് ആവശ്യമുള്ളത്, അത് കൊടുക്കുവാൻ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. അപ്പം ഞാൻ ചോദിച്ചതിലും നനച്ചതിലും ഒക്കെ ദൈവം അധികമായിട്ട്. അപ്പം എൻ്റെ സാക്ഷ്യത്തോടുകൂടി ചേർത്ത് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു, അത് നിങ്ങൾക്ക് ലാഭമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ റെഡിയായിരിക്കണം, വില കൊടുക്കാൻ നമ്മൾ റെഡിയായിരിക്കണം, സമർപ്പണം നമുക്കുണ്ടായിരിക്കണം, പ്രാർത്ഥിക്കാൻ ദൈവം എന്ത് തന്നോ അത് ചെയ്യാൻ, അതെല്ലാം ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും, തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓക്കെ, സോ ഞാൻ അത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്ന സമയമായല്ലോ. ഞാൻ വചനത്തിൻ്റെ അങ്ങനെ ഒരു കാര്യങ്ങളിലോട്ട് ഞാൻ കയറുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു രണ്ടും ഒന്ന് രണ്ട് കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഒന്ന് രണ്ട് സാക്ഷ്യം. ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുന്നത്, നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി, അല്ലെ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ, എനിക്ക് ദൈവം അനേക രോഗസൗഖ്യം തന്നിട്ടുണ്ട്, ഒത്തിരി രോഗസൗഖ്യം എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത്ഭുത സൗഖ്യം. നമുക്കെല്ലാവരും നമ്മൾ സൗഖ്യം മരുന്ന് കഴിച്ച് പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിന്ന് ഞാൻ അത്ഭുത സൗഖ്യം ദൈവം എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് രണ്ട് പ്രാവശ്യം ട്യൂബർക്കുലോസിസ് ഉണ്ടായിരുന്നു, ടി ബി നമുക്കറിയാമല്ലോ. ഒരു പ്രാവശ്യം ആദ്യത്തെ മകനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായി. ഓക്കെ, ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല, ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഞാൻ ശരിക്ക് കഴിക്കാഞ്ഞുകൊണ്ടുമൊക്കെ അങ്ങനെ എൻ്റെ ശരീരം അങ്ങനായി എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായി. ഓക്കെ, മരുന്നൊക്കെ എടുത്ത് അതങ്ങ് ശരിയായി. രണ്ടാമത്തെ മകനുണ്ടായി. മൂന്നാമത്തെ മകന് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ല ഞാൻ ഗർഭിണിയാണെന്നുള്ളത്. ആ സമയത്ത് ഈ ട്യൂബർക്കുലോസിസ് രണ്ടാമത് അതിൻ്റെ സെക്കൻഡ് അറ്റാക്കായിട്ട് എൻ്റെ ശരീരത്തിൽ വന്നു. ചെറുതായിട്ട് ഞാൻ പറയുവാണ്, ചെന്ന് കണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അവർ പറഞ്ഞ് ഇത് തന്നെയായിരിക്കും. അവർ കുറേ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ ട്യൂബർക്കുലോസിൻ്റെ മെഡിസിൻസ് തുടങ്ങി. ഞാൻ മെഡിസിനുകൾ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് നാൾ എടുത്തു കഴിഞ്ഞപ്പോളാ ഞാൻ അറിയുന്നത് ഞാൻ ഗർഭിണിയാണെന്നുള്ളത്. അപ്പം ഈ വാർത്ത ഞാൻ എന്ന് അറിഞ്ഞോ, അന്ന് ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത്. അന്ന് ദൈവം ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നൊരു ദാനമാണ്. ഒരു മെഷർ നമുക്ക് ഒരു അതിൻ്റെ ഒരു അളവ് ദൈവം ഇട്ടിട്ടുണ്ട്. എന്നിലിട്ട അളവ് വെച്ച് ഞാനൊരു ഒരു സ്റ്റെപ്പ് അങ്ങെടുത്ത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ കൊച്ചിന് ഞാൻ ഇനി ഒരു ദോഷം ചെയ്യത്തില്ല. ഈ മെഡിസിൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത് വന്നതുകൊണ്ട് അതനുസരിച്ചുള്ള മെഡിസിൻ അവരെനിക്ക് തന്നേക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞ്, ഞാൻ മരുന്ന് നിർത്തിയെന്ന് അറിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞ് നീ എന്തുവാ ചെയ്തെന്ന് ചോദിച്ച്, ഡോക്ടറിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു ഇവള് മരുന്ന് നിർത്തിയെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് എന്നാ പോഷത്തിനോ നീ കാണിച്ചത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച്, ഇവളോട് മരുന്നെടുക്കാൻ പറ, രണ്ടാമത് തുടങ്ങാൻ പറ, ഫുൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ അത് രണ്ടാമത് എടുക്കണം, അങ്ങനെ ഫുൾ കോഴ്സ് രണ്ടാമത് ഇവളോട് എടുക്കാൻ പറഞ്ഞ്. എൻ്റെ ഭർത്താവിനോട് ചോദിച്ച്, നിനക്കൊരു ഭാര്യയെ വേണോ അതോ നിനക്കൊരു കുഞ്ഞിനെയാണോ വേണ്ടെന്ന് ചോദിച്ചു.
നിനക്ക് രണ്ടാൺമക്കളില്ലയോ, നിനക്ക് എന്തോ വേണ്ടേ, ഇവളോട് പറ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിന് ഞാൻ ദോഷം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭാഗ്യമുള്ളവൾ, നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടും, ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്താൽ പുള്ളി ഒരിക്കലും എതിർക്കത്തില്ല. കുടുംബത്തിൻ്റെ തലവൻ പുള്ളി തന്നെ, പക്ഷെ വിശ്വാസത്തിൻ്റെ ഞാൻ ഒരു ചെവിടെടുത്താൽ പുള്ളി അതിന് എതിർപ്പ് നിൽക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ മരുന്നെടുക്കത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ ജീവനോട് ഇരിക്കുമെന്ന് 38 kilo ഉള്ള രണ്ട് പിള്ളേരുടെ അമ്മയാണ് ഞാനന്ന്. മൂന്നാമത്തെ ഞാൻ ഗർഭിണിയാണ്. നിങ്ങൾ വിചാരിച്ചു നോക്കി ഞാൻ എന്നെ കണ്ടാൽ എത്രമാത്രം ഉണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസം, ദൈവം അങ്ങിട്ടു, ദൈവമിട്ടതാ, ദൈവമിട്ട്. ഇന്ന് ഞാൻ കഥ തീർത്തു പറയുക. ഏതാ ആ മകൻ ഡോക്ടർ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഈ കൊച്ചിനെ നിങ്ങൾ എബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇതിനൊത്തിരി കുഴപ്പങ്ങൾ ഉണ്ടായി കാണും. ഇത് ജീവനെ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ കുറവുകളുണ്ടാവുമെന്ന് നമുക്കിന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഇല്ലാതിരിക്കുന്ന നല്ലത്, നിങ്ങൾക്ക് നാളെ ഒരു വിഷം വാങ്ങണ്ട, ഈ ഇപ്പം ഇതിനെ അങ്ങ് എബോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ് ഇല്ല ഡോക്ടർ, ദൈവം തന്നെയാണ്, ഞാൻ ചോദിച്ചതല്ല, ദൈവം തന്നതായതുകൊണ്ട്, അത് വചനപ്രകാരം തെറ്റായതുകൊണ്ട് ഞാൻ അതിനെ ഒരിക്കലും എബോർട്ട് ചെയ്യത്തില്ലെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. 9 months കഴിഞ്ഞ് ദൈവം നല്ലൊരു ഹെൽത്തി ബേബി, രണ്ട് പിള്ളേർ നോർമലായിട്ട് ജനിച്ചു. നോർമലല്ല, നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു 2.5 kilo അത്രയൊക്കെ ഉള്ളായിരുന്നു. ഇവനൊരു 4 kilo ഉണ്ടായിരുന്നു. നല്ല നോർമൽ ഡെലിവറി ആയിട്ട് ദൈവം നല്ലൊരു. ഇന്ന് ആ ചെറുക്കന് 17 വയസ്സുണ്ട്, ഒരു കുഴപ്പമില്ല. ആമേൻ, ആമേൻ. ഞാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. മരുന്ന് നിർത്തിയെങ്കിലും ദൈവം അത്ഭുത സൗഖ്യം. അന്ന് എന്നെ കണ്ട ഒരു മനുഷ്യൻ എന്താ പറയുന്നത്, ഒരു മനുഷ്യ ജീവിയാണ്, എന്താ എനിക്ക് വാക്ക് കിട്ടുന്നില്ല, അന്ന് പറയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട് നല്ല സുന്ദരിയായിട്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ കണ്ടാൽ ഒരു മനുഷ്യ, ഒരു ഞങ്ങൾ ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് പറയത്തില്ല. അതുപോലെ ഞാനങ്ങ് വല്ലാതെ അങ്ങായായിരുന്നു അങ്ങനെ. പക്ഷേ ഇന്ന് ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അത് ഒരു സാക്ഷ്യമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പിള്ളേരുടെ ജീവിതത്തിൽ ഓരോന്നും ഉണ്ടായി ദൈവം അവർക്ക്. രണ്ടാമത്തെ മകനെ ആസ്മ, പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം നിങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ രണ്ടാമത്തെ മകന്, എൻ്റെ ഫാദർ ലോയ്ക്കുണ്ട്, എൻ്റെ ഭർത്താവിനും അതേ ആസ്തമ ബ്രീതിങ് ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ല അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവം ഒരു അത്ഭുത സൗഖ്യം. പിശാച് നോക്കി മൂന്നാമത്തെ തലമുറയുടെ മേൽ ഇടാൻ നോക്കി. അപ്പം എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊരു അസുഖമില്ല. അപ്പം എനിക്കറിയത്തില്ല ഇതെന്തോ, രാത്രി എഴുന്നേറ്റിരിക്കും, ശ്വാസം വിടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മൂക്കടപ്പ. ഒരു 1.5 വർഷം ഈ മൂക്ക് അടപ്പിൻ്റെ മരുന്നുകളും ചുമയുടെ മരുന്നുകളും ഒക്കെ കൊടുത്തോണ്ടിരുന്നു. പിന്നെ ഒരു ശരിക്കുള്ള ഞങ്ങൾ ഇത് ചെയ്തപ്പോഴാ ഡോക്ടർ പറഞ്ഞ് ഇവൻ ആസ്തമ എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള മാസ്കും അതിൻ്റെ മരുന്നുകളും എല്ലാം കൊണ്ടുവന്നു. ഞാനല്ല വാങ്ങിക്കാൻ പോയത്, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മാസ്ക് കാണുന്നത്. പുള്ളി പറഞ്ഞ് ഇത് കൊച്ചിൻ്റെ മുഖത്ത് വെക്കണം, എന്നിട്ട് എൻ്റെ വെളിയിൽ നിന്ന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് ഈ സാധനം വെക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എടി ഇത്ര നാളുകളായി, 1.5 വർഷമായിട്ട് നമ്മൾ ഉറങ്ങുന്നില്ല, ഈ കൊച്ചി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസം കിട്ടും, അതൊന്ന് ഉറങ്ങും, നമുക്കൊന്നും ഉറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വെക്കത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങുകയും ഞാൻ എൻ്റെ പ്രെയർ പാർട്ടറിൻ്റെ കൈ അങ്ങ് പിടിച്ചു. അവളും അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൈ പിടിക്കുന്നതെന്ന്. പക്ഷെ ആത്മാവിൽ ഞങ്ങൾ ഒരു ആത്മാവായി. അവൾക്ക് മനസ്സിലായി ഏതാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദൈവശക്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന സമയങ്ങളാണ്. അപ്പം ഇവിടെ കൈ ഞങ്ങൾ രണ്ടുപേരും ആരാധന നടക്കുമോ, ഞങ്ങളിവിടെ അങ്ങ് അലയ്ക്കാൻ തുടങ്ങി, ആത്മാവിൽ അങ്ങ് പോരാടാൻ തുടങ്ങി, അന്യഭാഷയിൽ ഞങ്ങളങ്ങ്. എന്നിട്ട് ഈ കൊച്ചിനെ കയ്യിലെടുത്ത് ഒന്ന്, എനിക്കും അറിയത്തില്ല എന്തോ നടക്കുന്നതെന്ന്, എനിക്കും അറിയത്തില്ല. അപ്പം കൊച്ചിനെ കൂടി കയ്യിലെടുത്ത് അന്യഭാഷയെ മാത്രം ഞങ്ങളങ്ങ് ജയമെടുത്തു. ഈ കാര്യത്തിന് വേണ്ടിയാ ജയം എടുക്കുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അന്ന് അറിവില്ല. പക്ഷേ എനിക്ക് അത്രയും അറിയാം, ഇന്ന് അവന് 18 വയസ്സുണ്ട്, ആ മാസ്ക് ഒറ്റ പ്രാവശ്യം പോലും അവൻ്റെ മുഖത്ത് വെക്കുവാനിടയാകിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്നും അത് ഓർമ്മയ്ക്കായിട്ട് അവൻ്റെ ഒരു സാക്ഷ്യത്തിന്, അവന് നാളെ അവൻ പോകുന്നിടത്തൊക്കെ പറയാനിടയാകണം. അതുകൊണ്ട് ആ ഓർമ്മയ്ക്ക് ആ സാധനം വെച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. ദൈവം അത്ഭുത സൗഖ്യം തരാൻ, ദൈവം പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളെ ദൈവം അതിൻ്റെ ശക്തിയെ പൊട്ടിക്കാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ആമേൻ. അപ്പം നമ്മൾ ഇതൊന്നും വലിച്ചുകൊണ്ട് നടക്കല്ല, വിശ്വാസത്താൽ നമ്മൾ
എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞ അടുത്ത ഒരു മണിക്കൂർ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇത്രയും മാത്രം പറഞ്ഞ് നിർത്തുന്ന കഴിഞ്ഞ വർഷം ദൈവം അത് ഞാൻ 18 വർഷം മുന്നേ അല്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ ഒരു അവസ്ഥ പിന്നെയും വന്നു. 14 മാസം ആ അവസ്ഥ നിലനിന്ന്. സഹോദരിമാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 14 മാസം ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ ലോകം മൊത്തം ഒരു മീറ്റിംഗ് പോലും ക്യാൻസലാക്കാതെ ഞാൻ എല്ലായിടത്തും പോയി. എനിക്ക് നിൽക്കാനൊക്കത്തില്ല, ഞാൻ പാടുമ്പോൾ എൻ്റെ തല കറങ്ങും. പക്ഷെ ഞാൻ ഒരു ദിവസം അങ്ങ് തീരുമാനിച്ച് കർത്താവെ ചാകുന്നെങ്കിൽ ചാകട്ടെ, ആരാധിച്ചങ്ങ് ചാകാൻ പോവാന്ന്. എന്തോ ആയാലും സ്വർഗത്തിൽ ചെന്നു അത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ണടച്ചങ്ങ് ആരാധിക്കും. പോവാന്നെങ്കിൽ കാറ്റ് പോവാന്നെങ്കിൽ അറിയത്തുമില്ല, കണ്ണ് ഉറക്കുമ്പോൾ സ്വർഗത്തിലായിരിക്കും. ഇത് വലിയ സന്തോഷമുണ്ടോ? അങ്ങനെ അങ്ങ് ആരാധി നൃത്തം അന്ന് വരെ ചെയ്യാത്ത പോലെ ഞാൻ നൃത്തം അങ്ങ് ചെയ്തു. ഇന്നൊന്നും ഞാൻ മര്യാദയ്ക്ക് നിന്നാണ് ഞാൻ ആരാധിച്ചത്. ഞങ്ങളൊക്കെ നല്ല മര്യാദയ്ക്ക് ആരാധിക്കുന്നത്. ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് അങ്ങ് മറക്കും. ദൈവസന്നിധിയിൽ അങ്ങോട്ട് ദൈവശക്തി അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ ആരാധിച്ച് അത്ഭുത സൗഖ്യം. ഞാൻ ദൈവത്തോട് സൗഖ്യമാക്കാനൊന്നും പറഞ്ഞില്ല, ഞാനങ്ങ് ആരാധിക്കാൻ പോവാന്നാ ഞാൻ പറഞ്ഞത്. സൗഖ്യത്തിന് വേണ്ടിയല്ല ഞാൻ ആരാധിച്ചത്. ഞാൻ പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആട്ടെന്ന് വിചാരിച്ച് ആരാധിച്ച് ദൈവം അത്ഭുത സൗഖ്യം തന്നു. ആമേൻ. മരുന്നൊക്കെ അവിടെ ഇരുന്ന്, മരുന്നൊന്നും എടുത്തില്ല. മരുന്നെടുത്തിട്ടും പ്രയോജനമില്ല. ഹോമിയോപ്പത്തി ചെയ്ത്, അലോപ്പത്തി ചെയ്ത്, എല്ലാം ചെയ്തു, എന്നിട്ടും പ്രയോജനമില്ല. അന്നേരം ഞാൻ തീരുമാനിച്ചു ഇനി ആരാധിച്ചങ്ങ് ജീവിതം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ആമേൻ. ദൈവം അത്ഭുത സൗഖ്യം. ഒരു കാര്യം കൂടി പറയാൻ നിർത്താൻ ഒക്കത്തില്ല. അതേതാ? സൗഖ്യം തന്നു. കുറച്ച് മാസം കഴിഞ്ഞ് ഈ അവസ്ഥ പിന്നെയും കടന്നു വന്നു. ദൈവം അതിൽ കൂടി എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ പോയ സ്ഥലം, ഞാൻ രാജ്യങ്ങൾ പോവില്ലയോ, സ്ഥലങ്ങളിൽ പോവില്ലയോ, ഞാൻ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി. ദൈവം എനിക്ക് മരുന്നില്ല, അതൊരു അത്ഭുത സൗഖ്യം തന്നു. 14 മാസം കൊണ്ട് എൻ്റെ ഇത് പിന്നെയും തുടങ്ങി. ഞാൻ പറഞ്ഞ്, പിശാജെ നീ എന്തോ ചെയ്താൽ, ദൈവമേ നീ പരീക്ഷിക്കുകയാണെങ്കിൽ ആണ്, പിശാജിൻ്റെ പണിയാണെങ്കിൽ ആണ്, ഞാൻ എൻ്റെ സാക്ഷ്യം മാറ്റത്തില്ല. ദൈവം എന്നെ സൗഖ്യമായെന്ന് ഞാൻ ലോകത്തോട് അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചത്താലും ഈ സാക്ഷ്യം അതുവരെ നിലനിൽക്കുന്നു. ഞാനൊരു തീരുമാനം എടുത്തു. കുറച്ച് ദിവസം ആരാ നോക്കിയെന്ന് എനിക്കറിയത്തില്ല. ദൈവമാണോ പരീക്ഷിച്ചത്, പിശാജാണെന്ന് എനിക്കറിയത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത് എനിക്കുള്ള മാനക്കേടല്ല, നിനക്ക് മാനക്കേടുണ്ടാവല്ലേ, അത്രയും മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിതാവിനോട്, നമ്മൾ നമ്മുടെ ബന്ധമാണല്ലോ, നമുക്ക് പറയാമല്ലോ. ആമേൻ. ദൈവം അതും മാനിച്ച് ആ പരീക്ഷയും ജയിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് പഴയ സാക്ഷ്യം ഒത്തിരി നാളായി കൊണ്ടു നടക്കുന്നത്, പുതിയൊരു സാക്ഷ്യം വേണം. ഇന്നത്തെ ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് എനിക്കൊന്ന് പറയാനിടയാണ്. അതുകൊണ്ട് ദൈവം ഒരു പുതിയ സാക്ഷ്യം കൂടി തന്നു. ആമേൻ. ആമേൻ. അങ്ങനെ സാക്ഷ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ അടുത്ത സാക്ഷ്യം കൂടി കേൾക്കാനിടയാകും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ സഹോദരിമാരോട് പറഞ്ഞേ, സി ഞാൻ ഇത് നിന്ന് ഞാൻ പ്രസംഗിച്ചല്ലോ. ചിലപ്പോൾ ഞങ്ങൾക്ക് പറയാം പ്രസംഗിക്കാൻ ഞാൻ കഴിവില്ല, പക്ഷെ നിങ്ങളുടെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് കഴിവുണ്ടോ? ദൈവം ചെയ്തത് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ദൈവം ചെയ്ത, ദൈവം അത്ഭുതവാനാന്നും ശക്തിമാനാന്നും ദൈവം എന്തും ദൈവത്തിന് അസാധ്യം സാധ്യമാക്കാൻ റെഡിയാ, ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എനിക്ക് എത്ര പേരെന്നോട് പറയുന്നറിയോ, സഹോദരിയുടെ സാക്ഷ്യം കേട്ട് അല്ലേ പലതും പറയും. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു, 2 ദിവസം മുന്നേ കേട്ടിയൊരു സാക്ഷ്യം. എനിക്കത് ഇതുവരെ ആരോടും പറയാനിരിക്കുക, ഏടാ സമയം കിട്ടുക, ഭർത്താവിനോടും പറയാൻ സമയം കിട്ടിയില്ല. ഞാൻ അത്ര ബിസിയായിരുന്നു, ഇങ്ങോട്ട് വരാനുള്ളതും പിന്നെ അവിടെ കുറച്ച് പ്രോഗ്രാമുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച് പറയാനിടയായി, സിസ്റ്ററെ ഞാൻ വിളിക്കുന്നത്, ഞാനൊരു മുസ്ലിം സഹോദരിയെ കണ്ടു. മുസ്ലിം സഹോദരി എന്നോട് പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് പറഞ്ഞ്, പേഴ്സ് സിസ്റ്ററിൻ്റെ പാട്ടുകൾ കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ഇന്നൊരു വിശ്വാസിയായെന്ന് പറഞ്ഞു. ആമേൻ. ഒരു പാട്ട് കേട്ട്, പാട്ടുകൾ കേട്ട് ഒരു മുസ്ലിം സഹോദരി, സാധാരണയല്ല, നാമതയ വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിം മതത്തിൽ നിന്ന് ഒരു ദൈവത്തിന് ഒരു, അപ്പം നമ്മൾ, അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം എവിടെയും പ്രവർത്തിക്കുമെന്ന്, ദൈവം എവിടെയും പ്രവർത്തിക്കുമെന്ന്. ആമേൻ. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഞാൻ ഈ പാടി നടക്കുന്നതല്ല, ആത്മാക്കളെ ഞാൻ രക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിലെ ട്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനങ്ങ് തുടങ്ങും, പ്രസംഗം തുടങ്ങും, ഒരു 10-30 പേരെ അങ്ങ് കൂടും. അങ്ങനത്തെ ആളായിരുന്നു. ഇപ്പം എനിക്ക് ഞാൻ ഫ്ലൈറ്റ് നടക്കുന്നതുകൊണ്ട് അത്രയും ധൈര്യം വരുന്നില്ല. ഫ്ലൈറ്റിലൊക്കെ നിന്നൊന്ന്, ട്രെയിനിലൊക്കെ പിന്നെ ഒന്ന് പറയാം. പക്ഷെ ഫ്ലൈറ്റിൽ അവർ ഒന്നാമത് എഴുന്നേക്കാൻ സമ്മതിക്കുന്നില്ല, എഴുന്നേക്കേണ്ട ആവശ്യമില്ല.
സുവിശേഷം അറിയിക്കാനൊന്നും അടുത്തിരിക്കുന്നവർ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ പറയും ഇടയ്ക്കൊക്കെ, പക്ഷേ അന്നത്തെ പോലെ ഒരു രസമില്ല. അപ്പം ഞാൻ എനിക്ക് വിഷമം, കർത്താവ് ഞാൻ ആത്മാ അവിടെ നേടുന്നുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആത്മാക്കളെ പണ്ടത്തെ പോലെ നേടാൻ പറ്റുന്നില്ലെന്നൊരു വിഷമം. പക്ഷെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എന്ത് സന്തോഷം. കർത്താവേ, നമ്മൾ തന്നെ അറിയുന്നില്ല, നമ്മൾ ജീവിക്കേണ്ട പോലെ ജീവിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കുറവില്ലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എത്രമാത്രം നമുക്കൊക്കുമോ ദൈവത്തിൻ്റെ സഹായം പ്രാപിച്ച് നമ്മളൊരു സാക്ഷിയായി ദൈവം നമ്മൾ തന്നെ അറിയാതെ അനേകരെ തൊടുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരം, നമ്മുടെ പാട്ടുകൾ മുഖാന്തരം, നമ്മുടെ സാക്ഷ്യം മുഖാന്തരം, നമ്മുടെ പ്രസംഗങ്ങൾ മുഖാന്തരം ദൈവം ഇടയാക്കും. ആമേൻ. നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞാൻ പറയാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഒറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ സഹോദരിമാരെയും, പ്രായമായോ സാരമില്ല, പ്രായമായെന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട. നിങ്ങൾ അറിയത്തില്ല, ചിലപ്പോൾ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ ആരും ഒഴുക്കാ ആരും കാണാത്ത നിങ്ങൾ വാതിലടച്ച് ഒഴുക്കുന്ന കണ്ണുനീർ ചിലപ്പം അനേകർ വിടുതൽ ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ ഇടുവിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്തിൽ വരാൻ പോകുന്ന ഉണർവിൽ ദൈവം ഞങ്ങൾക്കൊരു പങ്ക് തരുമെന്ന്. ഹല്ലേലൂയ.